നമസ്കാരം. 3 PM ഡിബേറ്റിലേക്ക് സ്വാഗതം. ന്യൂനപക്ഷ വിഭാഗങ്ങളോട് സർക്കാർ വിവേചനം കാട്ടുന്നുവെന്ന് ആരോപിച്ച് പള്ളികളിൽ ബോധവൽക്കരണം നടത്താനുള്ള മുസ്ലിം ലീഗിന്റെ നീക്കത്തിനെതിരെ INL ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തീരുമാനത്തിൽ നിന്നും മുസ്ലിം ലീഗ് പിന്മാറണമെന്നും INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ആവശ്യപ്പെട്ടു. ഇന്ന് ലീഗ് ചെയ്താൽ നാളെ BJPയും ഇതേ വഴി സ്വീകരിക്കുമെന്ന് മുൻമന്ത്രി KT ജലീലും പറഞ്ഞു. वक्फ बोर्ड नियम न्यूनपक्ष स्कोलर्षिप विषय सरकार नीपा वियोजि मुस्लिम संघ उवरान मुस्लिम लीग श्रमिक जन बोधवत्म इन यथार्थ वस्तु पर नमुक नीति नष्टू अवादि इटपक्ष गवर्मेंट बोध्यपड़को प्रभाषण मूंद वाला पड़ी पड़ी बोधवत्ण मुस्लिम नीक INL गुरुतर प्रत्याघात नीक पिंमा जनरल सेक्रेटरी कासिम इरिक्कूर आवश्यप मत संघपरीवर लीग श्रमिक आराधनालय राष्ट्रीय प्रचारण वेदिया परा विणर्ती समुदाय उणर्ती वैकारिक प्रतृप्तावस्थ सृष्टा लीगि ने नीपूं कुरे ना लीगि कूड़े प्रवर्ती ना अंदेती पक्षे इवर मुस्लिम लीग इन संघपरीवर आगे श्रमिक RSS पढ़ी പാണക്കാട് ഹൈദരാബാദ് തങ്ങൾ ഇടപെട്ട തീരുമാനം പിൻവലിക്കണമെന്ന് മുൻമന്ത്രി KT ജലീൽ ആവശ്യപ്പെട്ടു. ഇന്ന് ലീഗ് ചെയ്താൽ നാളെ BJP ഇതേ വഴി സ്വീകരിക്കുമെന്നും ജലീൽ പറഞ്ഞു. ലീഗ് ഇങ്ങനെ ചെയ്താൽ സ്വാഭാവികമായും നാളെ BJP ക്ഷേത്രങ്ങളെ അടിസ്ഥാനമാക്കി കേന്ദ്രീകരിച്ച് സർക്കാരിനെതിരായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കും. ഇത് ആരാധനാലയങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യത്തിനു വേണ്ടിയും വർഗീയമായിട്ടുള്ള ചേരിതിരിവുകൾക്ക് വേണ്ടിയും ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള ആക്ഷേപം ഉയർന്നു വരുന്നതിനെ ഇടവരുത്തും. മുസ്ലിം പള്ളികളിൽ സർക്കാർ വിരുദ്ധ ഫത്വ ഇറക്കാനുള്ള നീക്കത്തെ നിയമപരമായി തടയണമെന്ന് നാഷണൽ സെക്യുലർ കോൺഗ്രസും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കോഴിക്കോട് ശ്രീലാൽ കുമാർ ഒപ്പം തന്നെ ഷാഫി ചാലിയും മുസ്ലിം ലീഗ് ഒപ്പം കാസിം ഇരിക്കൂർ INL എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആദ്യം ലാൽകുമാറിലേക്ക്. ശ്രീലാൽ കുമാർ, ഇപ്പോൾ മുസ്ലിം ലീഗ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നു. കഴിഞ്ഞ ദിവസം PMA സലാം പറഞ്ഞത് ഇപ്രകാരമാണ്, മുസ്ലിം പള്ളികളിൽ ബോധവൽക്കരണം നടത്തും വരാൻ പോകുന്ന വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദിവസമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളികളിൽ എത്തുന്ന ദിവസമാണ്. രാഷ്ട്രീയമായ വിഷയത്തിൽ രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കുന്നതിന് പകരം മതത്തിൻ്റെയും പള്ളിയുടെയും കൂട്ടുപിടിക്കുന്നതിനെ എന്ത് പറഞ്ഞ് വിശേഷിപ്പിക്കണം? അതെ, വളരെ മോശമായ ഒരു പ്രവണതയെ തന്നെ പറയണം. മുസ്ലിം ലീഗിനെ ഞാനിപ്പോ പല ചർച്ചകളിൽ ഇരിക്കുമ്പോൾ മുസ്ലിം ലീഗ് വേഴ്സസ് BJP എന്നൊരു വിഷയം വരുന്നിരിക്കട്ടെ. ഞാൻ മുസ്ലിം ലീഗിലും കൂട്ടത്തിലാണ് സാധാരണ നിൽക്കുക. കാര്യം BJP എന്ന് പറയുന്ന മതവർഗീയ രാഷ്ട്രീയം നമ്മുടെ മുന്നിൽ വെക്കുന്ന ഒരു വിഭാഗത്തിനെതിരെ പ്രതികരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാണ്. ഈ ഇന്ത്യൻ ജനാധിപത്യത്തോട്, ഇന്ത്യൻ ഭരണഘടനയോടുള്ള ബാധ്യതയാണ്. കാര്യം അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്, മുസ്ലിം ലീഗിന്റെ എന്നോട് BJP പ്രതിനിധി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മുസ്ലിം ലീഗിനെ ന്യായീകരിക്കുമ്പോൾ മുസ്ലിം എന്ന പേര് അതിനകത്തില്ലേ, അങ്ങനെ അങ്ങനെയില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അവരുടെ ഭരണഘടന സെക്യുലറാണ്, അവർ കേരളത്തിൽ പല തവണ മന്ത്രിമാരായിട്ടുള്ളവരാണ്, അവർ മുസ്ലിങ്ങൾക്ക് എന്ന് പറഞ്ഞല്ല കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അപർണയ്ക്കറിയാം, ഈ കേൾക്കുന്നവർക്കെല്ലാം അറിയാം എന്റെ രാഷ്ട്രീയം. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തോട് 1% പോലും യോജിക്കാത്ത കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന അപ്പുറത്തിരിക്കുന്ന ഷാഫി ചാലിത്തിനെയോ ഒക്കെ ഞാൻ രാഷ്ട്രീയമായി എതിർക്കുന്നതാണ്. പക്ഷെ അവർ അപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന വർഗീയത കളിച്ചിട്ടില്ല എന്നുള്ള വാദം അല്ല എനിക്കുള്ളത്. പക്ഷെ ഒരു വിശാല അർത്ഥത്തിലുള്ള മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് അത് മുസ്ലിം ലീഗ്. അത് CPIMന്റെ പല ആൾക്കാരും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അതിന് അവർ വിഭിന്നമായി പോയപ്പോൾ നമ്മൾ കൃത്യമായി അതിനെ നമ്മൾ ചൂണ്ടിക്കാട്ടുകയും വിമർശിക്കുകയും ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ അവർ കാണിക്കുന്ന അപകടം, അവർക്ക് സർക്കാരിനെതിരെ ഒരു സമരം നടത്തണമെങ്കിൽ, ഇപ്പൊ സർക്കാരിനെതിരെ ഇപ്പൊ UDF പല സമരങ്ങൾ നടത്തുന്നുണ്ട്, അതിന്റെ ന്യായ അന്യായങ്ങൾ അവിടെ മാറി നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങോട്ട് സമരം നടത്തണമെങ്കിൽ അത് പള്ളി വഴി അല്ല, പ്രേയർ നടത്തുന്ന അല്ലെങ്കിൽ ജനം പ്രാർത്ഥിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി അല്ല സമരമാർഗങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ടത്. അത് ജനാധിപത്യ പാർട്ടിക്ക് ഒരു നല്ല ശീലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ നോക്കൂ, ശബരിമല കാലത്ത് എത്ര മോശമായിട്ടാണ് BJP ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവന്നത്. അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ നമ്മൾ രൂക്ഷമായി വിമർശിക്കുന്നതിന് കാരണം എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അടിസ്ഥാനപരമായി അമ്പലം, പള്ളി അല്ലെങ്കിൽ ചേർച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പ്രേയറിനുള്ള സ്ഥലമാണ്. ആ പ്രേയറിനുള്ള സ്ഥലം പ്രേയറിനുള്ള സ്ഥലമായി മാറ്റി നിർത്തുകയും നിങ്ങൾക്ക് സർക്കാരിനെതിരെ ഒരു വിമർശനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സമരം നടത്തണമെങ്കിൽ ജനാധിപത്യപരമായ റോഡിൽ ഇറങ്ങുന്ന ശീലമാണ് വരേണ്ടത്.
അതിന് പകരം ആ റോഡിലിറങ്ങുന്നതിന് നിങ്ങൾക്ക് അങ്ങനെ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് കേട്ടോ. അങ്ങനെ പ്രതിഷേധിക്കുമ്പോൾ സർക്കാർ മിഷനറിയും ഇപ്പുറത്തിരിക്കുന്ന എന്നെ പോലുള്ള ആൾക്കാരും ചിലപ്പോൾ നിങ്ങൾക്കെതിരെ കൂടുതൽ ശക്തമായി വേറെ വാക്കുകൾ ഉപയോഗിച്ച് ഞങ്ങൾ പ്രതികരിക്കുകയായിരിക്കാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു കക്ഷിക്ക് വളമാകും എന്നല്ലാതെ വേറെ ഒരു ഗുണവും ഇതിനകത്ത് ഉണ്ടാകത്തില്ല. ഒന്നത് രണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്നേലും ഒരു കാലത്ത് യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വരികയും അതിന് മുസ്ലിം ലീഗ് ഒരു കക്ഷിയായി വരുന്നു കഴിഞ്ഞാൽ ഇവർ ഈ വിഷയത്തെ എങ്ങനെ ന്യായീകരിക്കും? നിങ്ങൾ ആലോചിക്കേണ്ട വിഷയമല്ലേ? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ കൂടെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തി അവരുടെ ഭൂരിപക്ഷ വോട്ടേഴ്സ് ചിലപ്പോൾ പള്ളിയിൽ വരുന്നവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, അതൊക്കെ അങ്ങനെ ആയിരിക്കും, അതൊക്കെ വേറെ വിഷയം. പക്ഷേ പള്ളി എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന ഇൻസ്റ്റിറ്റ്യൂഷനാക്കി ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ അവർ ആയുധമാക്കുന്നു എങ്കിൽ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അവർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് ഉണ്ടായിരിക്കാം. ഐ ഡോണ്ട് നോ. അവർ ഉദ്ദേശിക്കുന്നത് അതായത് ഇതിനൊരു വർഗീയ ചേരിതിരി ഉണ്ടാക്കുക, അതിന് അപ്പോ അതൊക്കെ മറ്റെന്തെങ്കിലും ലക്ഷ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ശ്രീ ലാൽകുമാർ? അതായത് ഈ സെക്യുലറിസം ഒക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക, എന്നിട്ട് ഞങ്ങളുടെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമുള്ള ആളുകളാണ് എങ്ങനെ ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്നതായിരിക്കില്ലേ ലക്ഷ്യം? അതെ, കറക്റ്റ്. ഞാൻ പറഞ്ഞത് ഞാൻ അവർക്ക് ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ദോഷമാണ് മുസ്ലിം ലീഗിനും അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിനും എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു സ്ട്രാറ്റജിക് മൂർ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. അപ്പൊ എന്റെ ഒരു ബെനിഫിറ്റ് ദേ മേ ഗെറ്റ് സം ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ളത് കാരണമായിരിക്കും അവർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ആ ബെനിഫിറ്റിനെ കുറിച്ചാണ്. അങ്ങനെ ഒരു ബെനിഫിറ്റ് അല്ല യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് ഉണ്ടാകാൻ പോകുന്നത്. ശരി, നോക്കാം, നമുക്ക് മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ അതിന്റെ മറുപടി ലഭ്യമാകേണ്ടതുണ്ട്. ശ്രീ ലാൽകുമാർ, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ ഷാഫി ചാലിയം ഉണ്ട്. ശ്രീ ഷാഫി ചാലിയം, ഇപ്പോൾ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് സർക്കാർ വിവേചനം കാട്ടുന്നു എന്ന് ആരോപിച്ച് പള്ളികളിൽ ബോധവൽക്കരണം നടത്താൻ ആഹ്വാനം ചെയ്യുന്നു മുസ്ലിം ലീഗ്. പി എം എ സലാമിന്റെ വാക്കുകളായിരുന്നു അത്. എന്താണ് ലീഗ് ഉദ്ദേശിക്കുന്നത്? മുസ്ലിം ലീഗിന്റെ ആഹ്വാനമല്ല എന്ന് നിങ്ങൾ കേട്ടത്. മുസ്ലിം ലീഗ് മുൻകൈയെടുത്ത് വിളിച്ച മുസ്ലിം മത സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം, മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനറാണ്. ആ നിലക്ക് അത് അദ്ദേഹം വാർത്താലേഖകരോട് പറഞ്ഞു. മുസ്ലിം മത സംഘടനകളുടെ യോഗമെടുത്ത തീരുമാനമാണ്. മുസ്ലിം മത സംഘടനകൾ അവർക്ക് കീഴിലുള്ള പള്ളികളിൽ അവരുടെ സംഘടന എടുത്ത നിലപാട് വിശദീകരിക്കുകയാണ്. ഇതിൽ മുസ്ലിം ലീഗിന് ഒന്നുമില്ല. അതായത് റഷീദ് അലി തങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഇന്നലെ ആ വാർത്താ സമ്മേളനം നടത്തിയത്. ആയിരക്കണക്കിന് മഹല്ലുകൾ ഉണ്ടല്ലോ, ഇവരുടെ ഒക്കെ തന്നെയും ഖാസി അല്ലെങ്കിൽ ഉടയ തമ്പുരാൻ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയാണോ? അത് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം മതസംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. അതിന്റെ ബഹുമാന്യ നേതാക്കളും പണ്ഡിതന്മാരും അല്പസമയം മുമ്പ് കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തി വളരെ കൃത്യമായ കാര്യം പറഞ്ഞല്ലോ. അവർണത് കേട്ടില്ലേ? നോക്കൂ, ഇത്രയുള്ള ചോദ്യം, മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഈ പള്ളികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, ആ വിഷയത്തിൽ പള്ളികളെ എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളികൾക്ക് അല്പസമയം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ ഞാനും അങ്ങോട്ട് പറയാം. മുസ്ലിം പള്ളികൾ അതായത് ക്രിസ്ത്യൻ പള്ളികളിൽ ഇടയലേഖനം വായിക്കുന്നില്ലേ എന്നതാണ് ഒരു ചോദ്യം. ക്രിസ്ത്യൻ പള്ളികളിൽ ഇടയലേഖനം വായിക്കുമ്പോൾ മുസ്ലിം പള്ളികളിൽ ഇത്തരത്തിലുള്ള ബോധവൽക്കരണം നടത്തിയാൽ എന്താണ് കുഴപ്പം എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അപർണ, ഇത് കാലം കുറെ പിറകോട്ട് പോയി നോക്കിയാൽ എത്രയോ കാലങ്ങളായി മുസ്ലിം സംഘടനകൾ യോജിച്ച് തീരുമാനം എടുക്കും. ആ തീരുമാനങ്ങൾ അവർ പള്ളിയിലൂടെ സമുദായ അംഗങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കും. 1986-85 കാലഘട്ടത്തിലെ ഇസ്ലാമിക ശരീഅത്ത് വിവാദം കത്തിപ്പടർന്നു നിൽക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ എല്ലാ മുസ്ലിം സംഘടനകളും ഇതുപോലെ പള്ളികളിൽ തന്നെ വിശദീകരിച്ചതാണ്. അന്ന് ഇതുപോലെ രാഷ്ട്രീയ ചർച്ച ആയിട്ടില്ല. അതുപോലെ തന്നെ എൻ ആർ സി വിഷയം വന്നപ്പം വളരെ കൃത്യമായി തന്നെ അന്ന് മുസ്ലിം മതസംഘടനകളുടെ കോർഡിനേഷൻ യോഗം ഗവൺമെന്റ് തന്നെ മുൻകൂട്ടി വിളിച്ചിരുന്നു, ഓർമ്മയില്ലേ? ആ തീരുമാനവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ എടുത്ത എൻ ആർ സിയുമായി ബന്ധപ്പെട്ട തീരുമാനവും മുസ്ലിം മതസംഘടനകൾ അവരുടെ പള്ളിയിലൂടെ അവരുടെ മതാനുയായികളെ ധരിപ്പിച്ചിട്ടുണ്ടല്ലോ. ശേഷം എന്തെല്ലാം വിഷയങ്ങളുണ്ടായി? ഇപ്പോ ഉദാഹരണത്തിന് ഇത് മാത്രമല്ലല്ലോ, 80-20 അനുവാദ പ്രശ്നം ഉണ്ടായി. ആ സമയത്തും വളരെ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്തു? പള്ളികളിൽ നിന്ന് വിഷയമുണ്ടായി. എന്നാൽ മറിച്ചൊന്ന് ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗ് രാഷ്ട്രീയപരമായി പല കാര്യങ്ങളോട് പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ വല്ലതും പള്ളിയിൽ പോയി നമ്മൾ ആരും അവതരിപ്പിക്കാറ്റോ? മുസ്ലിം ലീഗിന് കോണിക്കള്ളിയിൽ വോട്ട് ചെയ്യുക എന്ന് ഏതെങ്കിലും പള്ളിയിൽ പറഞ്ഞിട്ടോ? ഇപ്പൊ കെ ടി ജലീലുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത്, ഖുർആൻ കടത്ത് എന്നൊക്കെ വിവാദം ഉണ്ടായി. മുസ്ലിം ലീഗ് പല ആരോപണങ്ങളും ഉന്നയിച്ച ഒരു പാർട്ടിയാണ്. പക്ഷെ അത് ഏതെങ്കിലും മതസംഘടനകൾ ഏതെങ്കിലും പള്ളിയിലൂടെ അത് ഉയർത്തിയോ? രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ പുറത്തു കിടക്കും. ഇത് മുസ്ലിം സമുദായത്തിന്റെ പള്ളികളുമായി ബന്ധപ്പെട്ട വഖഫ് സ്വത്തിന്റെ സംരക്ഷണത്തിന്റെ പ്രശ്നമാണ്. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിം സമുദായം നേരിടുന്ന ഒരു വിഷയമാണ്.
ആ വിഷയത്തിൽ അവരുടെ സമീപനം എന്താണെന്ന് സർക്കാരിനോട് പറഞ്ഞു കഴിഞ്ഞു. കേന്ദ്ര വഖഫ് ആക്ടിനെ നിരക്കാത്ത രീതിയിൽ കേരളത്തിലെ വഖഫ് ബോർഡിലെ നിയമനം കാര്യത്തിൽ സർക്കാർ ഒരു വിവേചനപരമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡിനോട് മറ്റൊരു സമീപനവും വഖഫിനോട് മറ്റൊരു സമീപനവും, ഇതൊരു വിവേചനമാണ്. ഇതിനെതിരെ വളരെ അതിനെതിരെ നിങ്ങൾ എന്തിനാണ് ഈ രാഷ്ട്രീയ ദുർലാക്കോടെ ഈ വിഷയത്തിൽ എന്തിനാണ് പള്ളികളെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്, എന്തിനാണെന്നുള്ളത് മാത്രമാണ് ചോദ്യം. അവിടെ എന്തിനാണല്ലോ ചേരുതിരിവുണ്ടാക്കാൻ ശ്രമിക്കുകയല്ലേ ശ്രീ ഷാഫി സലീം? അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ അതെങ്ങനെയാണ് അല്ലാതെ ആകുന്നത് എന്ന്? അല്ല, ഞാൻ ഇത്രയും കാര്യം പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്താ ഇനി ചെയ്യാ? മുസ്ലിം ലീഗിന്റെ കീഴിലല്ല പള്ളിയുള്ളത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. മുസ്ലിം മതസംഘടനകൾ അവരുടെ കീഴിലാണ് പള്ളികളുള്ളത്. ആ മതസംഘടനകൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അവരുടെ മതസംഘടന എടുക്കുന്ന ഏത് തീരുമാനവും അവരുടെ പള്ളികളിലൂടെ അവിടെ വരുന്ന ജനങ്ങൾക്ക് അവർ വിശദീകരിച്ചു കൊടുക്കും. അത് ലീഗ് എന്ത് ചെയ്യാനാണ്? ശരി, അതിന് ലീഗിന്റെ ജനറൽ സെക്രട്ടറി എന്തിനാണ് പിന്നെ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയത് എന്തിനാണ്? അതായത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി നടത്തുന്ന സ്റ്റേറ്റ്മെന്റ്, ഒരു നിമിഷം, ലീഗിന്റെ ജനറൽ സെക്രട്ടറി നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് അത് ലീഗിന്റെ നിലപാടാണ് അല്ലെങ്കിൽ മുസ്ലിം ലീഗാണ്? അതായത് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പി എം എ സലാം പറയുന്ന നിലപാട് മുസ്ലിം ലീഗിന്റെ നിലപാടെന്നല്ലേ വ്യാഖ്യാനിക്കേണ്ടത് ശ്രീ ഷാഫി ജാലിയം? അല്ലാതെ മറ്റെന്ത് പറഞ്ഞാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്? അവർക്ക് മുൻവിധി ഒന്നുമില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം. കാരണം മുസ്ലിം ലീഗ് മുൻകൈ എടുത്തിട്ടാണ് സാധാരണ മുസ്ലിം മത സംഘടനകളുടെ ഇത്തരം ഇഷ്യൂ വരുമ്പോൾ യോഗം ഉണ്ടാകാം, അത് മനസ്സിലായല്ലോ. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാരൊക്കെയാണ് മുൻകൈ എടുത്തുകൊണ്ട് വിളിക്കുക. ഓരോരോ ഇഷ്യൂ, സർക്കാരുമായുള്ള പ്രശ്നം, സമുദായത്തിനകത്ത് തന്നെ മാസപ്പിറവി വിഷയം, പല രീതിയിലുള്ള വിഷയം ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗ് മുൻകൈ എടുത്ത് മതസംഘടനകളെ യോഗം വിളിക്കാറുണ്ട്. നമ്പർ ഫസ്റ്റ്, ആ മതസംഘടനകൾ എടുക്കുന്ന തീരുമാനം, ആ മതസംഘടനകൾ പള്ളികളിലൂടെ അവരെ അനുയായികളെ വിശദീകരിച്ചു കൊടുക്കുന്ന പതിവ് ഇന്ന് തുടങ്ങിയതല്ല, ഇന്നലത്തെ വഖഫോടിൽ ഉണ്ടായതല്ല. 1985 കാലത്തെ ശരീഅത്ത് കാലഘട്ടം തൊട്ട്, എത്രയോ ബാബരി മസ്ജിദ് ഇഷ്യൂ തൊട്ട്, NRC വിഷയം തൊട്ട്, ഇവിടെ തന്നെയുള്ള 80-20 അനുപാതം തൊട്ട്, അങ്ങനെ എത്രയോ കാലങ്ങളായി മതസംഘടനകൾ അവരുടെ തീരുമാനം പള്ളികൾ വിശദീകരിക്കും. അങ്ങനെ വിശദീകരിക്കാനാണ് മതസംഘടനകൾ തീരുമാനിച്ചെന്നത് വാർത്താലേഖകരെ അറിയിക്കുന്ന ഒരു കൺവീനിങ് ജോബ് മാത്രമാണ് ലീഗിന്റെ ജനറൽ സെക്രട്ടറി നിർവഹിച്ചത്. അല്ല, അതിന് ലീഗിന്റെ ജനറൽ സെക്രട്ടറി തന്നെ അത്തരത്തിലുള്ള ആഹ്വാനം നടത്തേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ആവുമ്പോഴാണല്ലോ ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അല്ല, ആ കോർഡിനേറ്റിംഗ് കമ്മിറ്റിയുടെ കൺവീനർ സ്ഥാനത്ത് ഇരിക്കുന്നത് ആരാണ്? മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയാണ്. തീർച്ചയായിട്ടും 10 വരുന്ന മുസ്ലിം സംഘടനകളിലെ ഓരോ പ്രതിനിധി വന്ന് ഓരോ വാർത്താ സമ്മേളനം വിളിക്കുന്നതിനേക്കാളും നല്ലതാണ് അതിന്റെ കൺവീനർ വന്ന് ഇന്ന് ചേർന്ന മുസ്ലിം മത സംഘടനകളുടെ യോഗം ഇന്ന തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയിച്ചു എന്നുള്ളതും. അത് മത സംഘടനകൾ നടപ്പാക്കുന്ന രീതി, അവരാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പക്ഷേ ഈ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ ലീഗിന്റെ നിലപാട്, അതായത് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഈ മുത്തുക്കോയ ജെഫ്രി മുത്തുക്കോയ തങ്ങൾ അല്ലെങ്കിൽ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ ഇവരൊക്കെ ഈ കോർഡിനേഷൻ കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ടുണ്ടോ ശ്രീ ഷാഫി ജാലിയം? അവരൊക്കെ പങ്കെടുക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ അവർ അവരുടെ പ്രതിനിധികളെയാക്കും. അല്ല, ഇന്നലെ ഇവരുടെ ആരുടെയെങ്കിലും പ്രതിനിധികൾ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നോ? ഓ, സമസ്തന്റെ കൃത്യമായ പ്രതിനിധികളിൽ പങ്കെടുത്തു. അതായത് ജെഫ്രി മുത്തുക്കോയ തങ്ങളുടെയും ഒപ്പം തന്നെ ഇവരുടെ ഒക്കെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. ആലിക്കുട്ടി മുസ്ലിയാരുടെയും പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു ഇന്നലത്തെ യോഗത്തിൽ. എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് അവരത് വിശദീകരിച്ചു. സമസ്താണ് ഇതിൽ ഏറ്റവും വലിയ സംഘടന. അവരത് വിശദീകരിച്ചല്ലോ. കാസിം ഇരിക്കൂ, നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ആക്ഷേപം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്? മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ ഇടപെടുന്നതിനെ നിങ്ങൾ എന്തിനാണ് മറ്റൊരു തരത്തിൽ അതിനെ ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുന്നത് ശ്രീ കാസിം ഇരിക്കൂ? വഖഫ് നിയമനം PSC വിട്ട വിഷയം ഒരു രാഷ്ട്രീയ വിഷയമാ. അതിൽ കൂടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത്. ഇത്തരം ഒരു വിഷയം ഒരിക്കലും തന്നെ പള്ളികൾക്കകത്ത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. മുസ്ലിം ലീഗിന് അതിന്റെ നിലപാടുണ്ടായിരിക്കാം. അവർക്ക് സമ്മേളനങ്ങൾ നടത്തി അല്ലെങ്കിൽ തെരുവിലിറങ്ങി അതിനെതിരെ പ്രതിഷേധിക്കാം, വിയോജിപ്പ് പ്രകടിപ്പിക്കാം. പക്ഷേ ഇതൊരു തീർത്തും മതപരമായ വിഷയമാണ് എന്ന് വരുത്തി തീർത്തും കൊണ്ട് എല്ലാ മതസംഘടനകളെയും തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കാനുള്ള ഒരു ഗൂഢ അജണ്ടയാണ് ഇതിന്റെ പിന്നില്. അതുമാത്രമല്ല, പള്ളികളിൽ വെച്ച് ഇത്തരം വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. കാരണം വഖഫ് നിയമനം PSC വിട്ടതിനെ അനുകൂലിക്കുന്ന ധാരാളം വിഭാഗങ്ങളുണ്ട് കേരളത്തിൽ. മുസ്ലിം ലീഗിന്റെ തീരുമാനത്തോട് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നിലപാടിനോട് എല്ലാവരും തന്നെ യോജിക്കുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച പോലും തന്നെ ഈ വിവിധ സംഘടനകളുടെ യോഗം തുടങ്ങുന്നതിന് മുമ്പ് ഈ വിഷയം ചിലർ ചർച്ച ചെയ്തിരുന്നു, ചില ശബ്ദമുയർത്തിയിരുന്നു. പക്ഷെ ഇത് മുസ്ലിം സംഘടനകളുടെ ലേബലിൽ മുസ്ലിങ്ങളുടെ കാര്യം മുഴുവനും തന്നെ തീരുമാനിക്കേണ്ടത് തങ്ങളാണ് എന്നുള്ള വ്യാജേന മുസ്ലിം ലീഗ് നേതാക്കന്മാര് ഇതിനെ
സമുദായ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. ഇത് തീർത്തും ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്, പള്ളിക്ക് പുറത്ത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. 1993 മുത്തലാഖ് വിഷയം, ഒപ്പം തന്നെ ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം, ഇവയൊക്കെ പള്ളികളിൽ ചർച്ച ചെയ്തിട്ടില്ലേ ശ്രീ കാസിമരിക്കോ ഇതിനു മുമ്പ്? മുത്തലാഖ് വിഷയമാവട്ടെ, പൗരത്വ വിഷയമാവട്ടെ, ശരീഅത്ത് വിഷയമാവട്ടെ, ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾ ഒരേ അഭിപ്രായക്കാരാ, യാതൊരു സംശയവുമില്ല. തീർത്തും മതപരമായ വിഷയമാ. പക്ഷേ വഖഫ് നിയമനം PSC വിടുന്നത് ഒരു രാഷ്ട്രീയ വിഷയമാ. അത് മനസ്സിലാക്കാനുള്ള വലിയ ബുദ്ധിയൊന്നും വേണ്ട. അത് മാത്രമല്ല, ഇതിൽ എന്തുകൊണ്ട് എതിർക്കുന്നു, അതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അത് മാത്രമല്ല, ഈ വിഷയം കൂടുതൽ ചർച്ച മുന്നോട്ടേക്ക് വന്ന നീങ്ങിയ സമയത്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്, അന്യാധീനപ്പെട്ട വഖഫ് സ്വത്തുക്കള് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ ശ്രമത്തെ പരാജയപ്പെടുത്താൻ മുസ്ലിം ലീഗിന്റെ ലക്ഷ്യമാ. ഇത്തരമൊരു ഘട്ടത്തിലാണ് ഈ വിഷയത്തെ തീർത്തും സെക്കുലറായ ഒരു വിഷയത്തെ മതപരമായ വിഷയമായി എടുത്തു കാട്ടിയും കൊണ്ട് ശരീഅത്ത് വിഷയത്തെ പോലെ അല്ലെങ്കിൽ മുത്തലാഖ് വിഷയത്തെ പോലെ അതിനെ ഒരു സാമുദായിക വിഷയമായി ഉയർത്തിക്കാട്ടുന്നത് ഇതൊരിക്കലും തന്നെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. യാതൊരു സംശയവുമില്ല. ഷാഫി ചാലിയം, ശ്രീ ലാൽകുമാർ, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയതാ. ശ്രീ ഷാഫി ചാലിയം, ഈ വിഷയത്തിൽ നോക്കൂ, നേരത്തെ ഇപ്പോൾ നമുക്കറിയാം NRC ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഒരൊറ്റ അഭിപ്രായം രൂപീകരിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഈ വിഷയത്തിൽ ഒറ്റ അഭിപ്രായം മാത്രമാണ് മുസ്ലിം സമുദായത്തിൽ എല്ലാവർക്കും ഉള്ളത് എന്നാണോ? അതായത് വഖഫ് ബോർഡ് നിയമനം PSC വിട്ടതിൽ സന്തോഷിക്കുന്നവരുമുണ്ട്, അതിൽ ഇഷ്ടമില്ലാത്തവരുമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി മുസ്ലിം പള്ളികളെ രാഷ്ട്രീയ കേന്ദ്രങ്ങളാക്കുന്നത്, അതിന് മുസ്ലിം ലീഗ് കുട പിടിക്കുന്നത് എത്രത്തോളം ശരിയാണ് ശ്രീ ഷാഫി ചാലിയം? ഇസ്ലാമിക ശരീഅത്തിന്റെ വിഷയം വന്ന സമയത്ത് അന്ന് മുസ്ലിം സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായിരുന്നു എന്ന് എൻ്റെ പഴയ സുഹൃത്ത് കാസിയോട് പറയണ്ടേ? തെറ്റാണ്. ഇസ്ലാമിക ശരീഅത്തിന്റെ മുസ്ലിം കോർഡിനേഷനിലും ഒരു സംഘം പുറത്താ. ആ സംഘത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. ഒരേ സമയം ഇടതുപക്ഷവും BJP കയ്യിൽ പോക്കറ്റ് വെക്കുന്ന ഒരു സംഘടനയാണ്. അവരന്നും പുറത്താ. ഇന്നും വഖഫ് ഇഷ്യൂ എല്ലാ മുസ്ലിം സംഘടനകളും ഒറ്റക്കെട്ടാണ്, അവർ മാത്രം പുറത്താ. പിന്നെ MES പറഞ്ഞു ഞങ്ങളത് ഒരു എഡ്യൂക്കേഷൻ അപ്ലൈഡ് ആയ ഒരു ഓർഗനൈസേഷനാണ്, അതുകൊണ്ട് ഞങ്ങളുടെ വിഷയമല്ലാത്തതിനാൽ ഞങ്ങൾ ഈ യോഗത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു. അല്ലാതെ വഖഫോട് PSC വിട്ട നടപടിയെ MES സ്വാഗതം ചെയ്തിട്ടില്ല. അന്ന് ശരീഅത്തിന്റെ കാലത്തിലാകട്ടെ, മറ്റ് എല്ലാ കാര്യത്തിലാകട്ടെ, എല്ലാ കാലത്തും മുസ്ലിം സംഘടനകളിൽ എല്ലാവരും ചായ പറഞ്ഞാൽ ചാർജ് പറയുന്ന ഒരു സംഘടന, അതെല്ലാവർക്കും അറിയാം. ആ ഒരു സംഘടന അന്ന് പുറത്താണ്, ഇന്ന് പുറത്താണ്, ബാക്കിയുള്ള എല്ലാ മുസ്ലിം സംഘടനകളെയും ഒറ്റക്കെട്ടാണ്. ഒന്നാമത് രണ്ടുകൂടെ പറഞ്ഞു, PSC വഖഫോഡിലെ നിയമനം PSC വിട്ട നടപടി രാഷ്ട്രീയ പ്രശ്നമാണ്. ഈ ശരീഅത്തും അതേപോലെ വാബറി മസ്ജിദും സാമുദായിക പ്രശ്നമാണ്. എന്തൊരു അബദ്ധമാണ് ഈ ഈ തുലനം. വഖഫോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഖഫ് സ്വത്തുക്കളാണ്, വഖഫ് ചെയ്ത സ്വത്തുക്കളാണ്. വഖഫോഡിലെ നിയമനം PSC വിടുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് പ്രശ്നം. ഒന്ന്, കേന്ദ്ര ആക്ടിനെതിരാണ്. ഒന്ന് അത്. രണ്ട്, വഖഫോഡിലെ ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നത് വഖഫ് സ്വത്തുക്കളുടെ വിഹിതത്തിൽ നിന്നാണ്. PSC വഴി നിയമിക്കപ്പെടുന്ന ആളുകളൊക്കെ സർക്കാരിന്റെ ട്രഷറിയിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത്. മാത്രമല്ല, എന്തെല്ലാം ദൂരവ്യാപകമായ പ്രശ്നങ്ങളാണ് വഖഫ് ബോർഡിലെ നിയമനം PSC വിട്ടാൽ ഉണ്ടാകുക എന്ന് നിങ്ങൾക്ക് അറിയോ? ഒന്ന്, ഇവർ പറയുന്നത് അതിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ PSC നിന്നും ഉണ്ടാവുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു എത്ര കാരണം കൊണ്ട് ആരെങ്കിലും കോടതിയിൽ പോയാൽ PSC പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചട്ടം എടുത്ത് നോക്കുക, അതിലൊരു പ്രത്യേക റിലീജിയനെ പരാമർശിക്കാൻ പാടില്ല. അതിനെതിരെ ആരെയും കോടതി പോയാൽ കോടതി എന്ത് ചെയ്യും? അത് നീക്കം ചെയ്യും. നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഏത് സമുദായക്കാർക്കും ഇതിലേക്ക് വരാം. മാത്രമല്ല, ഇതിൽ തന്നെ ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഭാര്യ പിന്നെ കണിശേ റഷീദ് പിന്നെ അവര് പോലും ഇപ്പൊ നിയമനം നേടിയത് എങ്ങനെയാണ്? അവർ പരമ വിശ്വാസികളല്ല. ശരി, ദയവായി ഷാഫി ചാലിയം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ ശ്രീ ഷാഫി ചാലിയം ഉൾപ്പെടെയുള്ളവർ പറയുന്ന വിശദീകരണം, ഇത് ഒരുമിച്ച് ചേർന്നത് പ്രത്യേകിച്ച് ഒരു സമുദായ പ്രശ്നം കൂടിയാണ്. ഈ സമുദായ പ്രശ്നത്തിൽ പള്ളികൾ വഴിയാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത്, അല്ലെങ്കിൽ പള്ളികളിൽ ബോധവൽക്കരണത്തിന് തീരുമാനം എടുത്താൽ അതിൽ എന്ത് തെറ്റ് പറയാൻ കഴിയും എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യം. ശ്രീ കെ ടി ജലീൽ, മറുപടി. രാഷ്ട്രീയമായി മാത്രം ഒരു സമരം വിജയിപ്പിക്കാൻ കഴിയില്ല എന്ന് വരുമ്പോഴാണ് മുസ്ലിം ലീഗ് മതസ്ഥാപനങ്ങളെയും പള്ളികളെയും മതചിഹ്നങ്ങളെയും ഒക്കെ
ഗവൺമെന്റിന്റെ കോർഡിനേഷൻ കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം. അതുപോലെ MBS ഈ പ്രശ്നത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാടിനോട് യോജിച്ച് നിൽക്കുന്ന സംഘടനയല്ല. ലീഗിന്റെ ചില ഉപഗ്രഹ നേതാക്കന്മാർ വിവിധ സംഘടനകളിൽ മുസ്ലിം സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ലീഗ് അനുഭാവികളായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി എന്നുള്ള രൂപത്തിൽ ലീഗ് വിളിച്ചു ചേർത്തത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പള്ളികളും മഹല്ല് കമ്മിറ്റികളും ഉള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ ആ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. തങ്ങൾ അതിൽ പങ്കെടുത്തിട്ടില്ല. അതിന്റെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരാണ്. അവരതിൽ പങ്കെടുത്തിട്ടില്ല. ലീഗ് അനുഭാവികളായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ചില ആളുകളാണ് ലീഗ് വിളിച്ചിട്ടുള്ള കോർഡിനേഷൻ കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലീഗിന്റെ ഈ തീരുമാനം മഹല്ല് കമ്മിറ്റികളിൽ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ വളരെ ഐക്യത്തിലും രഞ്ജിപ്പിലും പോകുന്ന സംവിധാനങ്ങളിൽ വലിയ തോതിലായിരിക്കും ഇടിച്ചിൽ സംഭവിക്കുക. സ്വാഭാവികമായും താങ്കൾ ഇപ്പോൾ പറഞ്ഞതിൽ ഒരു കാര്യത്തിൽ കൂടി ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഈ ഷാഫി ചാലിയത്തോട് ഞാൻ അല്പസമയം മുമ്പ് ലീഗ് പ്രതിനിധിയോട് ചോദിക്കുകയുണ്ടായി, ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ആലിക്കുട്ടി മുസലിയാരും ഈ യോഗത്തിൽ പങ്കെടുത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ലല്ലോ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കേണ്ടത്. സമസ്തയുടെ കീഴിലുള്ള പള്ളികളിൽ എന്ത് നടക്കണമെന്ന് സമസ്തയാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി അല്ല. ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പള്ളികളിലും മദ്രസകളിലും നടക്കേണ്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി നിന്നാ പിന്നെ സമസ്തയുടെ നേതാക്കന്മാർക്ക് പിന്നെന്തായിന് അവരുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത്? മുജാഹിദ് നേതാക്കന്മാര് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും അവരവരുടെ പള്ളിയിൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് പറയേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇതിപ്പോ ലീഗ് അനുഭാവികളായിട്ടുള്ള വിവിധ പള്ളികളിൽ ജോലി ചെയ്യുന്ന ഇമാമുമാര് ഒരുപക്ഷെ എന്തെങ്കിലും പറയും. അത് പറയുമ്പോൾ അതിന്റെ എതിർവാദം ആ പള്ളിയിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്തുന്ന ആളുകളിൽ നിന്ന് ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അത് സ്വാഭാവികമായും വരുന്ന വെള്ളിയാഴ്ച മുസ്ലിം പള്ളികളുമായി ബന്ധപ്പെട്ട് തർക്കവിതർക്കങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും കയ്യേറ്റങ്ങൾക്കും വഴിവെച്ചാൽ അതിന്റെ ഉത്തരവാദി മുസ്ലിം ലീഗ് മാത്രമായിരിക്കും. ബഹുമാനനായിട്ടുള്ള പണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങൾ, അദ്ദേഹം നിരവധി പള്ളികളുടെ ഖാലിസ്ഥാനം അലങ്കരിക്കുന്നയാളാണ്. അദ്ദേഹം തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ട് ലീഗിന്റെ PMA സലാം നടത്തിയിട്ടുള്ള പ്രസ്താവന പിൻവലിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. പക്ഷെ ലീഗ് ആ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല, മുസ്ലിം സമുദായത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഇടപെടാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് ശ്രീ KT ജലീൽ പറയുന്നത്. മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്നാണല്ലോ നമ്മൾ കരുതുന്നത്. ലീഗ് ഒരു മതസംഘടനയല്ല എന്നുള്ള ബോധം ലീഗിന് വേണം. ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇങ്ങനെ തുടങ്ങിയാൽ ഇനി UDFന്റെ പല രാഷ്ട്രീയ സമരങ്ങളും പള്ളികളും മദ്രസകളും അമ്പലങ്ങളും ചർച്ചുകളുമൊക്കെ കേന്ദ്രീകരിച്ച് നടത്താൻ അവർ ശ്രമങ്ങൾ നടത്തും. BJP സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു നീക്കം ലീഗിന്റെ ഭാഗത്ത് നിന്ന് കാത്തിരിക്കുകയാകും. കാരണം ഇനി നാളെ BJP പരിപാടികൾ, BJP സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അവർ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തിയാൽ നമുക്കെങ്ങനെ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റും? ചർച്ചകൾ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ അവരുടെ രാഷ്ട്രീയ സമരം സംഘടിപ്പിച്ചാൽ എന്തായിരിക്കും നമ്മളുടെ നാട്ടിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? ഇത് ആരാധനാലയങ്ങളുടെ വിശുദ്ധി തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. ഈ ശ്രമത്തിന് മതപണ്ഡിതന്മാരും മതസംഘടനകളും കൂട്ടു നിൽക്കരുത് എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. ശരി, വളരെ നന്ദി ശ്രീ KT ജലീൽ, മേൽ വിശദമായി വിശദീകരിച്ചതിന്. ശ്രീ ഷാഫി ജലീൽ, നേരത്തെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചൊരു ചോദ്യമാണ്, അതായത് ഇപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ഇതേമാതിരി ഇപ്പോൾ മുസ്ലിം ലീഗ് തങ്ങളുടെ രാഷ്ട്രീയ എതിർപ്പുണ്ടല്ലോ, അതായത് ഈ വഖഫ് ബോർഡ് നിയമനം PSC വിട്ട ഒരു നിലപാട്, ഈ നിലപാടിനെതിരെ മുസ്ലിം ലീഗ് ആദ്യം തന്നെ രാഷ്ട്രീയമായി അവരുടെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇതുപോലെ ഇപ്പോൾ BJP അമ്പലങ്ങളിൽ മൈക്ക് കെട്ടി ഘോഷിക്കാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടികൾ, കോൺഗ്രസിലെ ഏതെങ്കിലും പാർട്ടികൾ, ഏതെങ്കിലും കക്ഷികളൊക്കെ, മുസ്ലിം ലീഗ് അല്ല മറ്റുള്ളവർ ആരെങ്കിലും ചർച്ചുകൾ ആ തരത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ എന്ത് പറയും നിങ്ങൾ? മുസ്ലിം ലീഗ് ആ സമയത്ത് എടുക്കുന്ന നിലപാട് എന്തായിരിക്കും?
ഈ കെ ടി ജലീലൊക്കെ മുസ്ലിം ലീഗിൽ ഉള്ള സമയത്തും മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റികൾ എടുക്കുന്ന തീരുമാനങ്ങൾ മുസ്ലിം പള്ളികളിൽ വിശദീകരിക്കാറുണ്ടായിരുന്നു. എത്രയോ കാലം ഇത് പാർട്ടി അങ്ങനെ മാറുമ്പോഴേക്കും ജലീലിന് മാറാം, പക്ഷേ മുസ്ലിം മതസംഘടനകൾ അവരെടുക്കുന്ന തീരുമാനം പള്ളിയിൽ പറയുന്നത് ഇനിയത് മാറ്റിവെക്കണം, ഇന്നു മുതൽ മാറ്റിവെക്കണം, മാറ്റിവെച്ചില്ലെങ്കിൽ ബി ജെ പി കാർ ക്ഷേത്ര ആരെയാണ് ഈ ഒലപ്പമ്പ് കെട്ടി പേടിപ്പിക്കുന്നത്? പിന്നെ സംഘർഷം ഉണ്ടാവും, എന്ത് ആരെ സംഘർഷത്തിന് വരിക? സമസ്തന്റെ കീഴിലുള്ള പള്ളിയിൽ സമസ്ത നിയമിച്ച ഇമാമ് സമസ്തയുടെ ഒരു നിലപാട് പറഞ്ഞാൽ ഏത് സഖാവ് പള്ളിയിലുള്ളത് എതിർക്കുക? ആ എതിർക്കുന്ന ആ സഖാവ് രണ്ടു കാലിൽ തിരിച്ചു പോകും പള്ളിയിൽ നിന്ന്. അഭിപ്രായം സ്വീകരിക്കുന്നവരെ നിലപാട് സ്വീകരിക്കുന്നവരുടെ ഒക്കെ രണ്ടു കാല് തിരിച്ചു പോകുമോ എന്നൊക്കെ ചോദിച്ചാൽ പള്ളി എന്നൊക്കെ പറയുന്നത് ഒരു വിശുദ്ധമായ ഒരു ഇടമല്ലേ ശ്രീ ഷാഫി ജാലി? അവിടെയാണോ നിങ്ങൾ പറയുന്നത് രണ്ടു കാല് തിരിച്ചു പോകുമോ? അപർണക്ക് ജയിലിൽ കെ ടി ജയിലിൽ പറഞ്ഞ ആ സംസാരത്തിന്റെ അകത്തുള്ള ഒരു ഇന്റൻഷൻ അപർണക്ക് ബോധ്യപ്പെട്ടില്ല, ഇരിക്കത് വേഗം ബോധ്യപ്പെടും, ഞങ്ങൾക്ക് മനസ്സിലാവും അത്. അതായത് അങ്ങനെ വല്ലതും പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാൽ അതിന്റെ അകത്തൊരു ഭീഷണിയുണ്ട്. അഥവാ കുറച്ച് സഖാക്കൾ കയറി എന്ത് ചെയ്യും? ഈ സമസ്തയുടെ പള്ളികളിലൊക്കെ സമസ്തയുടെ ഇമാമുമാർ സമസ്തയുടെ നിലപാട് വിശദീകരിക്കുന്നത് പരസ്യമായി പള്ളിന്റെ ഉള്ളിൽ ചോദ്യം ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെ ചോദ്യം ചെയ്താൽ അതിന്റെ പ്രത്യാഘാതം അന്നേരം അവിടെ ഉണ്ടാവും. അല്ല, അതാ പറഞ്ഞത്, അപ്പോൾ ഇതല്ലേ ഭീഷണി? അതായത് നിലപാട് പറയുന്നവരെ നിങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമെന്നൊക്കെ എവിടെയാണ് തീരുമാനിക്കുന്നത്? അതെങ്ങനെയാണ് തീരുമാനിക്കാൻ കഴിയുന്നത്? നിങ്ങൾ പറയുന്നതാണ് ഈ നാട്ടിലെ തീരുമാനം എന്ന് പറഞ്ഞാൽ അതൊന്നും നടപ്പില്ല. നിങ്ങൾ ഇറക്കുന്നതാണ് മുസ്ലിം ലീഗ് ഇറക്കുന്ന ഫത്വ, അത് ഈ കേരളത്തിലെ മുഴുവൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുമെന്ന് അങ്ങ് അംഗീകരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടപ്പുള്ള കാര്യമല്ല ശ്രീ ഷാഫി ജാലിയും. ഒരു കാര്യം ചെയ്യും, അപർണ എന്നാ ഇടതുപക്ഷത്തിന്റെ ബെഞ്ചിലേക്കാണ് മാറിയിട്ട് വേറെ ആരെങ്കിലും ഇത് പിന്നെ റാങ്കർ ചെയ്യാൻ ഏൽപ്പിക്കും, അതല്ലേ നല്ലത്? കെ ടി ജലീലിന്റെ ഭീഷണിയുണ്ട്. അതെ, നിങ്ങൾ എന്തോ രാഷ്ട്രീയം നിങ്ങളെ കയ്യിൽ വെച്ചോ, എനിക്ക് അറിയണ്ട. കെ ടി ജലീലിന്റെ സംസാരത്തിൽ സമസ്ത അതിന്റെ തീരുമാനങ്ങൾ പള്ളിയിൽ വിശദീകരിച്ചാൽ അവിടെ എതിർക്കും എന്ന് പറയാൻ എന്താ അതിന്റെ അർത്ഥം? അതൊരു ഭീഷണിയല്ലേ? മുസ്ലിം വിഭാഗത്തിലുള്ളവർ മുഴുവൻ മുസ്ലിം ലീഗുകാരാണ് എന്നൊരു അവകാശവാദം മുസ്ലിം ലീഗിനില്ലല്ലോ. അപർണ, മുസ്ലിം ലീഗ് പള്ളിയിൽ പോയിട്ട് ഒന്നും പറയാൻ പോകുന്നില്ല. മുസ്ലിം ലീഗിന്റെ കീഴിൽ പള്ളികളും ഇല്ല. അത് ആദ്യം മനസ്സിലാക്കുക, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ സംസാരിക്കും. ഇത് ഓരോ മതസംഘടനയുടെ തീരുമാനമാണ്. അതാത് മതസംഘടനകൾ അവരുടെ മതസംഘടന എടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ പള്ളിയിൽ അവരുടെ സ്ഥാപനത്തിൽ അവരുടെ അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്, അത് വിനിയോഗിക്കും. അത് വിനിയോഗിച്ചാൽ കാണിച്ചു തരാന്ന് ഭീഷണിപ്പെടുത്താൻ കെ ടി ജലീൽ ആരാ? മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ? മാർക്സിസ്റ്റ് പാർട്ടി തന്നെ വകതിലുള്ള ആരെങ്കിലും ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ? ഈ ജലീൽ മാത്രമാണല്ലോ വരുന്നത്, അവരായിട്ടൊന്നും എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൽ ഈ മുസ്ലിം സമുദായം ആകണമെങ്കിൽ മുസ്ലിം ലീഗുകാരാകണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടപ്പില്ലല്ലോ. ശ്രീ, അതൊക്കെ ലീഗിനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം, നിങ്ങൾ അവകാശമാണ്, അതൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടെ മുസ്ലിം മതസംഘടനകൾ എടുത്ത തീരുമാനം, ആ തീരുമാനം നിർവഹിക്കാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ മുസ്ലിം മത സംഘടനകൾക്കുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുമോ ഇല്ലയോ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. വരാൻ പോകുന്ന ദിവസം ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നടക്കുന്നതിനിടയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവർ കൂടി ഉണ്ടാകുമല്ലോ. സ്വാഭാവികമായും ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുള്ളവർ ഉണ്ട്, രാഷ്ട്രീയ വിഷയമാണ്, അതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടിക്കാരുണ്ട് അല്ലെങ്കിൽ രണ്ട് വിഭാഗക്കാരുണ്ട്, രണ്ട് വിഭാഗക്കാർക്കും രണ്ട് അഭിപ്രായമുണ്ടാകും. ആ രണ്ട് വിരുദ്ധ അഭിപ്രായമുള്ളവർ ഈ പറയുന്ന ബോധവൽക്കരണം നടക്കുന്ന സമയത്ത് എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അവർ രണ്ടു കാലിൽ തിരികെ വീട്ടിൽ പോകില്ല. ശ്രീ ഷാഫി ജാലിയൻ പറഞ്ഞ കോട്ടാണ്. അല്ല, ഷാഫി ജാലിയും പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അതൊരു ആവേശത്തിന്റെ പേരിൽ പറഞ്ഞതാണ്. കാര്യം വളരെ അൺഡെമോക്രാറ്റിക് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആയി പോയി എന്ന് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ ഷാഫി ജാലിയും പറഞ്ഞ ആവേശം ഞാൻ ഒരു കാര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാം. ഈ ബാബറി മസ്ജിദ് പൊളിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ വിധിയൊക്കെ വന്ന് അതൊക്കെ നമുക്ക് മാനിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രിയങ്ക ഗാന്ധിയൊക്കെ ഓടുന്ന കണ്ടായിരുന്നു ഈ തറക്കല്ലിടാനായിട്ട്. അപ്പൊ ഇവിടുത്തെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കൊക്കെ നല്ല വിഷമമുണ്ട്. ഈ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഓടുന്ന കണ്ടപ്പോ അന്നൊന്നും മിണ്ടിയില്ല. നമുക്ക് ഇവർക്കൊക്കെ നാക്കുണ്ടായിരുന്നോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കണ്ടതാണ്. അപ്പം ഇവർക്ക് പ്രശ്നം ഇവിടെ ഒരു ഒരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി കാണുന്നു എന്നുള്ളതാണ്. പിന്നെ അവിടെ വരുന്നവരെയൊക്കെ രണ്ട് കാലയിൽ പോകുന്നു, അത് വരുന്നവന്റെ കാലിന്റെ ശക്തിയും അവന്റെ കൈ ശക്തിയും കൂടിയിരിക്കും.
ഞാൻ ഈ ഈ വിഷയത്തെ മോശമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം എന്താ, കുറെ നാളുകളായി നമ്മുടെ നാട്ടിലെ മുസ്ലിം മതവിഭാഗത്തിനെതിരെ നടക്കുന്ന ഒരു നറേറ്റീവ്, ആ നറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടതാണ് പാലാ ബിഷപ്പിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബാക്കി വന്ന സബ്സിക്വന്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിലൊക്കെ കുറെ ചർച്ചകൾ ഞാൻ പങ്കെടുക്കുകയും നമ്മൾ പറഞ്ഞാൽ മത സൗഹാർദ്ദവും സമാധാനവുമായിട്ട് പോകേണ്ട ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റിയും. അവിടെ മുസ്ലിം ലീഗ് പറഞ്ഞ പോലെ ഇപ്പൊ ജനറൽ സെക്രട്ടറി, മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു അദ്ദേഹം പങ്കെടുത്തതിന് വേണ്ടി, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഹി ഷുഡ് ബി ഹെൽഡ് റെസ്പോൺസിബിൾ. അതാണ് അതിന്റെ മാന്യത, നമ്മളത് അംഗീകരിക്കണം. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് മുസ്ലിം ലീഗിനെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞാൽ അത് എത്രമാത്രം അപകടകരമാകും എന്നുള്ളത് ഞാൻ ഒരു ഉദാഹരണം കൂടെ ചേർത്ത് വെച്ച് വായിച്ചു തരാം. സി എ എ സമരത്തിന് ഈ സമൂഹത്തിന്റെ എല്ലാവരും, ഇവിടെ പറഞ്ഞാൽ മുസ്ലിം മതവിഭാഗത്തിൽ എല്ലാവർക്കും ഒന്ന് പറ്റോ ഒരേ അഭിപ്രായമായിരുന്നു, മുസ്ലിം മതവിഭാഗത്തിൽ പെടുന്നല്ല ഇവിടുത്തെ മതനിരപേക്ഷ കക്ഷികളായ എല്ലാ മനുഷ്യർക്കും ഒരേ അഭിപ്രായമായിരുന്നു ആ വിഷയത്തിൽ ഉണ്ടായിരുന്നത്. ആ വിഷയത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഒരിക്കൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഈ സമരം നടത്തുന്നവരുടെ വസ്ത്രം കണ്ടാൽ നമുക്കറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഈ ഞാൻ നിങ്ങളോട് വ്യക്തിപരമായി പറയാം, എന്നെ പല നാഷണൽ ചാനലുകളിലും പല ചർച്ചയ്ക്കും വിളിക്കുന്നതാണ്. അവിടെ ഒരു വർഗീയ എലമെന്റ് ഉണ്ടെങ്കിൽ അപ്പോഴേ അവരത് പിടിക്കും. എന്നിട്ട് അത് കൊണ്ടുവന്ന് നോർത്ത് ഇന്ത്യയെ കൊണ്ടുവന്ന് സെല്ല് ചെയ്യുന്ന നറേറ്റീവ്, അത് ഷാഫി ചാലിയും ചുമ്മാ റിപ്പബ്ലിക്കോ ടൈംസിനോ ഒക്കെ കണ്ടാൽ മതി. ഞാൻ ആ ചർച്ചകളിലൊക്കെ ഇപ്പൊ പങ്കെടുക്കാത്തൊരു സാഹചര്യമുണ്ട്. എല്ലാ ദിവസവും ഒരു മൂന്നാല് കോള് കാണും ഇവിടുന്ന് എന്ത് വേലും ഒരു സാധനം കിട്ടാൻ. അത് നമ്മൾ മലപ്പുറത്തെ ആന വെച്ച് നമ്മൾ കണ്ടതാണ്. അപ്പൊ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എൽ ഡി എഫിന്റെ നയത്തോട് അല്ലെങ്കിൽ സി പി ഐ എം മുന്നോട്ട് വെച്ച നയത്തോട് എതിർപ്പുണ്ടെങ്കിൽ അത് മാന്യമായി പ്രകടിപ്പിക്കാൻ സമരവുമായി മുന്നോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം. അത് സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ പാർട്ടിയുടെ കാര്യം, നിങ്ങൾ സമരം ചെയ്യരുത്. നിങ്ങൾ സമരം ചെയ്യുമ്പോൾ നമ്മൾ വേറെ നമ്മൾ സമര രീതിയിലായിരിക്കാം ചിലപ്പോൾ എതിർക്കുക. പക്ഷെ ഇങ്ങനൊരു കാര്യം വരുമ്പോൾ അതിന്റെ ഒരു ഫ്യൂച്ചർ ഇമ്പാക്റ്റിനെ കുറിച്ച് നിങ്ങൾ അനാലിസിസ് നടത്താതെ, ഈ സമൂഹത്തിനുണ്ടാകുന്ന ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയെ കുറിച്ച് നിങ്ങൾ കൺസിഡർ ചെയ്യാതെ അത് മുന്നോട്ട് വെക്കുന്നത് ഭയങ്കര അപകടമാണ്. നിങ്ങൾ നോക്കൂ, പണ്ട് ചെയ്തിട്ടുണ്ടെന്നിരിക്കട്ടെ, ഒരു ഉദാഹരണം ഷാഫി ചാലി നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ പൊളിറ്റിക്കൽ പോയിന്റിലല്ല നിങ്ങളിപ്പം നിൽക്കുന്നത്. രാജ്യം ഭരിക്കുന്ന 1925 ഉണ്ടാക്കിയ ആർ എസ് എസ് ഏതാണ്ട് 100 വർഷത്തോടെടുക്കുമ്പോൾ രാജ്യം പിടിക്കുകയും മറ്റുള്ള മതവിഭാഗങ്ങൾക്ക് മറ്റുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് ഇവരെയൊക്കെ വേട്ടയാടുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നിടത്ത് എല്ലാം മതവുമായി ബന്ധപ്പെട്ട ഏതിനെയും ഓപ്പർച്യൂണിറ്റി ആക്കുന്ന, കർഷക സമരത്തും പിൻവലിച്ചിട്ടും അതും അവരുടെ വിജയമാണ് പോലും പറയുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ, ആ ആശയം നിൽക്കുന്നിടത്ത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എവിടെ? നമുക്കിപ്പം ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കേന്ദ്രങ്ങളിൽ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമായിരിക്കാം. ആ കേന്ദ്രം മാത്രമായിട്ട് ഈ രാജ്യത്ത് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ആ ഇപ്പം മലപ്പുറം ആയിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ഹോൾഡ്, അവിടെ മാത്രമായിട്ട് നമുക്ക് എക്സിസ്റ്റ്. മലപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ഒന്നും ആക്കാൻ കഴിയില്ല. അപ്പൊ എന്ന് പറഞ്ഞത് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് സംസ്ഥാനത്ത് മതനിരപേക്ഷം അല്ലാതെ വരുമ്പോൾ എന്താണ് നോർത്ത് ഇന്ത്യയിൽ, ഒന്നും വേണ്ട, നമ്മൾ ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കും, ഒരുപാട് സമയം കൊല്ലാതെ അവസാനിപ്പിക്കാം. രാഹുൽ ഗാന്ധി വന്നത് വയനാട്ടിലേക്കാണ്. വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്തെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്, മുസ്ലിം ലീഗിന്റെ പതാകയാണോ പിടിച്ചത്? മുസ്ലിം ലീഗിന്റെ പതാക പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തകർക്ക് റെസ്പെക്ട്ഫുള്ളി ആയിരിക്കുമല്ലോ അവർ പിടിക്കുന്നത്, സ്നേഹത്തോടുകൂടി ആയിരിക്കുമല്ലോ പിടിക്കുന്നത്. ആ പിടിച്ചതിനെ പാകിസ്ഥാന്റെ പതാകയാണെന്ന് പറഞ്ഞ് ഒരു നറേറ്റീവ് അവിടെ ഇറക്കി, അവിടെ ഒരു 10 സീറ്റെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉണ്ടോ? അത് കൂടാതെ പിന്നെ രാഹുൽ ഗാന്ധി വന്നപ്പം പാവപ്പെട്ട മുസ്ലിം ലീഗുകാരൻ ആ പതാക മടക്കി കൈ പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടതാണ്. ആ കാഴ്ചയ്ക്കൊന്നും ഇവർക്ക് പ്രതികരണമില്ലായിരുന്നു, അതൊക്കെ പോട്ടെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പ്രതികരിച്ചോണ്ടിരുന്നു. പക്ഷെ നമ്മൾ നമ്മുടെ കൺമുന്നിൽ കണ്ടതാണ്. ഞാൻ പറഞ്ഞു എത്രമാത്രം മോശമായാണ് രാഷ്ട്രീയ ആയുധമായി അപ്പുറത്തിരിക്കുന്നവർ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണിക്കണം. നമുക്കൊരു ആരംഭശൂര ധരു കേരളീയ എന്ന് പറഞ്ഞു നമ്മൾ ആരംഭശൂരത്വം കാണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയും എന്നെയും ഷാഫി ചാലിയത്തിലെയും ഒരിടത്തേക്കും എത്തിക്കുമെന്ന് തോന്നില്ല. കാര്യം രണ്ടും ഒരു കപ്പലിൽ ഇരിക്കുന്ന ആൾക്കാരാണ് മുങ്ങും. നമ്മൾ കേരള സമൂഹത്തിൽ നിൽക്കുന്ന ആളാണ് ഞാനും അപർണയും, ഐ എൻ എലിന്റെ നേതാവും, എല്ലാം ഇതിനകത്ത് മുങ്ങി വർഗീയതയുടെ ഒരു വലിയ വിഷയം അവിടെ വന്ന് കേറും എന്നാണ് എനിക്ക് തോന്നുന്നത്. റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ശരിയാണ് ശ്രേയ. കാസിം, ഇതിൽ ഒരു പക്വത ഇല്ലായ്മയുണ്ടോ? അതായത് ഇപ്പോൾ മുസ്ലിം ലീഗ് അതൊരു രാഷ്ട്രീയ തീരുമാനം അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലപാട്, ആ നിലപാടിനെ പള്ളികളിൽ കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നത് അതൊരു പക്വതയില്ലാത്ത തീരുമാനമാണ് എന്ന ബോധ്യമുണ്ടോ ശ്രീ കാസിം? യാതൊരു സംശയമില്ല. അതായത് ശതാപതനാവധിയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത്. കാരണം പള്ളികൾ, അത് ഏത് മതത്തിൻ്റെ ആരാധനകളാവട്ടെ, അവിടുത്തെ ഭരണവും അതുപോലെ തന്നെ അവിടുത്തെ പ്രവർത്തനവും എല്ലാവരെയും ബാധിക്കുന്നതാ. ഒരു പള്ളിയിൽ എല്ലാ വിഭാഗങ്ങളും പോകുന്നുണ്ട്. സുന്നികൾ ഉണ്ടാകാം, ജമാഅത്തുകാരുണ്ടാകാം, മുജാഹിദുകൾ ഉണ്ടാകാം, രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗുകാരുണ്ടാകാം, കോൺഗ്രസ്സുകാരുണ്ടാകാം, മാർക്സിസ്റ്റുകാരുണ്ടാകാം, ഐ എൻ എല്ലുകാരുണ്ടാകാം. അതുകൊണ്ട് തന്നെ
പള്ളികളുടെ പ്രസംഗങ്ങളിൽ പലപ്പോഴും തന്നെ നന്നായിട്ട് സൂക്ഷ്മത പുലർത്താറുണ്ട്. അതേസമയത്ത് ലീഗിന്റെ ദുസ്വാധീനം മൂലം ചില പള്ളികളൊക്കെ തന്നെ പലപ്പോഴും രാഷ്ട്രീയം കയറി വരാറുണ്ട്. ആ കയറി വരുന്നപ്പോഴെല്ലാം തന്നെ അതിനെക്കുറിച്ച് ചർച്ചകളൊന്നും നടക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലുള്ള അല്ലെങ്കിൽ മുജാഹിദ് നേതാക്കന്മാരെ പോലുള്ളവർ ഉത്തരവാദപ്പെട്ടവർ ഒരിക്കലും തന്നെ ഇത്തരമൊരു നീക്കത്തെ അനുകൂലിക്കില്ല എന്ന. നേരത്തെ കോർഡിനേഷൻ കമ്മിറ്റിന്റെ കാര്യം പറയുകയുണ്ടായി. ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ലോകം തന്നെ ചർച്ച ചെയ്ത ബാബരി മസ്ജിദ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഒരു വലിയ ഒരു നേതാവായിരുന്നു ഞങ്ങളുടെ പ്രിയങ്കരനായ ഇബ്രാഹിം സുലൈമാൻ സെഡ് സാഹിബ്. അദ്ദേഹം ഈ വിഷയത്തിന്റെ പേരിലാണ്, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ പേരിലാണ് കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്ന് മുസ്ലിം ലീഗിനോട് ആവശ്യപ്പെട്ടത്. അപർണ, എന്താണ് സംഭവിച്ചത്? 10-60 വർഷക്കാലം മുസ്ലിം ലീഗിന്റെ തലപ്പത്തിരുന്ന മുസ്ലിം 36 വർഷക്കാലം പാർലമെന്റിൽ ഉണ്ടായിരുന്ന സുലൈമാൻ സേട്ടിനെ ആനത്തിൽ നിന്ന് താഴെ വലിച്ചിടാണ് ചെയ്ത മുസ്ലിം ലീഗുകാര്. അന്ന് പള്ളിയോട് ഇവർക്ക് യാതൊരു കൂറും ഉണ്ടായിരുന്നില്ല. അന്ന് അവർക്ക് മതേതരത്വം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം അധികാരമാ, കോൺഗ്രസ്സാ. അന്ന് നരസിംഹറാവു ആയിരുന്നു മുസ്ലിം ലീഗിന്റെ നേതാവ്. അന്നൊന്നും തന്നെ ഈ ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ ഈ പള്ളികളിൽ വെച്ച് ചർച്ച ചെയ്യുന്നതിൽ ഇവർക്ക് വലിയ ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല. 2016 ഇടതുപക്ഷ ഗവൺമെന്റ് വരുന്നത് വരെ കേരളത്തിലെ പള്ളികളുടെ അവസ്ഥ എന്താണെന്നറിയോ? എത്ര സ്ഥലങ്ങളിലാണ് തർക്കങ്ങൾ ഉണ്ടായത്? എത്ര പള്ളികളാണ് അടച്ചുപൂട്ടിയത്? നിങ്ങൾ അറിയോ, അവിടെ തളിപ്പറമ്പിൽ ഓണപ്പറമ്പ് എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ മുസ്ലിം ലീഗുകാര് AP വിഭാഗം, അതായത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വിഭാഗം നടത്തുന്ന പള്ളിന്റെ അകത്ത് കയറി മുസാഫ് മുഴുവനും തന്നെ പുറത്തിട്ട് കത്തിച്ചു കളഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഒരു മാർക്സിസ്റ്റുകാരനോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനോ BJP ആണ് ആ അപരാധം നടത്തിയിരുന്നെങ്കിൽ കേരളം കത്തിയാളുമായിരുന്നില്ലേ? അതുപോലെ തന്നെ രാമന്തളിയിൽ ആദരണീയനായ ഉള്ളാളം തങ്ങളുടെ മക്ബറ, അതായത് ശവകുടീരം നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരു പള്ളിയുണ്ട്. ആ പള്ളി AP വിഭാഗമാണ് നടത്തുന്നത്. ആ പള്ളികളിൽ ജുമാ ഇല്ലാതാക്കാൻ വേണ്ടി അന്നാട്ടിലെ യുവതികളെ പള്ളിന്റെ അകത്തേക്ക് വെള്ളിയാഴ്ച കടത്തിവിട്ട രാഷ്ട്രീയ അപരത്വം കാണിക്കുന്നവരാണ് ഇവര്. ഈ വിഷയത്തിൽ ഇവർക്ക് ഇവരുടെ കച്ചവടമാണ് വലുത്. ഒരിക്കലും തന്നെ ഇത് ഇസ്ലാമിനോടോ മതത്തോടോ ശരീഅത്തിനോടോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തോടോ ഇവർക്കൊരു കമ്മിറ്റ്മെന്റും ഇല്ല. ഈ ബാബരി മസ്ജിദ് ഈ വഖഫ് ബോർഡിന്റെ പ്രശ്നം വന്ന സമയത്ത് മുസ്ലിം സമുദായത്തിലെ പ്രാപ്തരായ വിദ്യാഭ്യാസമുള്ള മിടുക്കരായ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ വഖഫ് ബോർഡിൽ കയറ്റുന്നതോടുകൂടി ഇവരുടെ കട പൂട്ടേണ്ടി വരും. ഇപ്പോഴേ മുസ്ലിം ലീഗിന്റെ പാർട്ടി ഓഫീസിലെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ചായക്കടയിൽ നിൽക്കുന്നവരെ പിടിച്ചിട്ടാണ് ഇവർ സ്റ്റാഫാക്കുന്നത്. ഇതിനൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷെയ്ഖുന കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള സുന്നി വിഭാഗവും അതുപോലെ തന്നെ സമാന ചിന്താഗതിക്കാരും ഗവൺമെന്റിന്റെ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നത്. 2016 ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്. ഇത് 2021. എന്തുകൊണ്ട് ഈ കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല? ശരി, ഇപ്പൊ മുസ്ലിം ലീഗിന് വേണ്ടത് ഇവിടെ കലാപം ഉണ്ടാക്കുകയാ. കാരണം നേരത്തെ പറഞ്ഞല്ലോ ഷാഫി, കാലടിച്ചു പൊട്ടിക്കുന്നു. ഇവർ കാലല്ല തലയടിച്ചു പൊട്ടിക്കും. എത്രയോ പേര് ഇവരെ കൊന്നിട്ടുണ്ട്. മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ കൊന്നത് മുസ്ലിം ലീഗാണെന്ന് വന്നു കഴിഞ്ഞു ഓർത്തു കഴിഞ്ഞാല് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഇവർക്ക് ഇവിടെ അധികാരമില്ലാത്ത സമയത്ത് അവരുടെ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി കലാപം ഉണ്ടാക്കണം, മാർക്സിസ്റ്റ് വിരുദ്ധ ഇടത് വിരുദ്ധ വികാരം ഉണ്ടാക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുള്ളൂ, കേരളത്തിന്റെ സമാധാനം കെടുത്താൻ പാടില്ല. ഇല്ല, ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ്? ഇതൊക്കെ ഇതുമായി ബന്ധമില്ലാത്ത ഓരോരോ വിഷയങ്ങൾ എടുത്തുകൊണ്ട് വരും. അപ്പൊ ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിന്റെ കാര്യങ്ങളോട് പറഞ്ഞു. ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിന്റെ ഈ ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് എന്ന മനുഷ്യനാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ കാലഘട്ടത്തിൽ ശരീഅത്ത് സംരക്ഷണ മുസ്ലിം നീക്കത്തിന് എല്ലാ മുസ്ലിം സംഘടനകളെയും ഒരുമിച്ചിരുത്തി നീക്കത്തിന് നേതൃത്വം കൊടുത്തത് മുസ്ലിം ലീഗിന്റെ ദേശീയ അധ്യക്ഷനാണ്. പള്ളികൾ പോയി ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് അത് പ്രസംഗിക്കുന്നു, അതറിയവരൊക്കെ അന്ന്. അങ്ങനെയാണെങ്കിൽ ലീഗിനെതിരെ ആരോപണം വരണ്ടേ? ആ ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് മരണപ്പെട്ടപ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കരിച്ചപ്പോൾ അയാൾ വഹാബിയാണെന്ന് പറഞ്ഞ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിന്റെ മയ്യത്ത് നമസ്കാരം പോലും നടത്താത്ത വിഭാഗമാണ് ഈ കാന്തപുരം വിഭാഗം. ഓലയും കക്ഷത്തിൽ വെച്ച് അവരെ കൊയലൂത്തുകാരായിട്ടാണ് ഈ കാസിം ഇതിലേക്ക് വന്നത്.
മരിച്ചുപോയ സേട്ടു തങ്ങളുടെ ഭർത്താവ് പോലും നിങ്ങളോട് കൊടുക്കൂല. നിങ്ങൾ എന്തെല്ലാം ഈ വിഷയവുമായി ബന്ധമില്ലാത്ത എന്തെല്ലാമാണ് ഇവിടെ പറഞ്ഞത്? എവിടെയൊക്കെ പള്ളിയിൽ ഞങ്ങൾ കയറി, ഞങ്ങൾ പള്ളിയിൽ അങ്ങനെ പള്ളിയിൽ കയറിന്റെ പോയി കേസെടുക്ക്, ഓരോന്നിങ്ങനെ വിളിച്ചു പറയാ. തളിപ്പറമ്പ് പള്ളിയിൽ മക്കബറ പൊട്ടി, പിന്നെ മക്കബറ ശവകുടീരം, എന്തൊക്കെ ഇയാൾ വിളിച്ചു ഇവിടെ തീരുമാനമെടുത്തത്? ഒരു മിനിറ്റ്, തീരുമാനമെടുത്തത് മതസംഘടനകൾ എടുത്ത തീരുമാനമാണ്, മതസംഘടനകളുടെ യോഗത്തെടുത്ത തീരുമാനമാണ്. അത് മതസംഘടനകളോടാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ നിങ്ങൾ എങ്ങനെ പള്ളി പറഞ്ഞാൽ ഞങ്ങൾ അതിനൊരു എന്താണ്, എല്ലാ കാലത്തും മുസ്ലിം ലീഗിന് അതിന് നേതൃത്വപരമായി അവരെ വിളിച്ചു കൂട്ടും, വിഷയം പറയും, മതസംഘടനകളുടെ അഭിപ്രായം ചോദിക്കും. മതസംഘടനകൾ പറഞ്ഞു ഇത് സമുദായത്തെ വിശദീകരിക്കണം, ഈ സർക്കാർ ചെയ്യുന്ന കടുത്ത മുസ്ലിം ദ്രോഹം ഒന്നും രണ്ടൊന്നല്ല, നമുക്കറിയല്ലോ 80-20 മാത്രമല്ല, നിങ്ങൾക്കറിയോ സർക്കാരിന്റെ സേവനം കിട്ടാത്ത, ആനുകൂല്യം കിട്ടാത്ത ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് അച്ചവർ കേരളത്തെ മാറ്റി. അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി ആ മന്ത്രിസ്ഥാനം അങ്ങോട്ടേക്ക് കൊടുത്തു, കൊടുത്തിട്ട് തിരിച്ചെടുത്തു, നമ്മൾ കണ്ടതാ. ഇപ്പൊ ഈ പിന്നെ പിന്നെ ഇവരുടെ പഴയ നേതാവായിരുന്ന വഹാബ് കൈകാര്യ ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻഷിപ്പ്, അതും പ്രബല ന്യൂനപക്ഷം നൽകും മുസ്ലിങ്ങൾക്ക്, ഇനി അതും അവരിൽ എടുത്തു. ഇപ്പൊ നോക്ക് വഖഫുണ്ട്, കാര്യക്ഷമതക്ക് വേണ്ടിയ പി എസ് സി കൊടുത്തു. ഈ കാര്യക്ഷമത എന്താ ദേവസ്വം ബോർഡിന് വേണ്ടേ? ദേവസ്വം ബോർഡ് ഇല്ലാത്ത എന്ത് കാര്യക്ഷമതയാണ് ഈ വഖഫ് ബോർഡിൽ കൊണ്ടുവരാൻ പോണത്? ആയിരക്കണക്കിന് ജീവനക്കാരുള്ള ദേവസ്വം ബോർഡിൽ കാര്യക്ഷമത വേണ്ട, 150 ജീവനക്കാരുള്ള വഖഫ് ബോർഡിൽ വേണം. വഖഫ് ബോർഡ് ചെയ്ത് എന്തെല്ലാം അപകടങ്ങളാണ് ഇത് വരുത്താൻ, മുസ്ലിം സമുദായത്തിന് നേരെയുള്ള ഒരു യുദ്ധ പ്രഖ്യാപനമാണ്. കാരണം പി എസ് സി വഴി വഖഫ് ബോർഡിലെ നിയമനാക്കി കഴിഞ്ഞാൽ ജനറൽ മെറിറ്റിലും സംവരണ കോട്ടയിലും നേരത്തെ വഖഫ് ബോർഡിൽ പി എസ് സി വഴി മുസ്ലിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അത് മൈനസ് ചെയ്യണമെന്ന വാദം ഉയർത്തിയാൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുന്ന നഷ്ടമുണ്ട്. ഇതിനിടയിൽ ഒരു കാര്യം ഞാൻ പറയാതെ പോരുന്നു, ഇടതുപക്ഷത്തിന്റെ സുഹൃത്ത് അദ്ദേഹം ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തെ വളരെ പോസിറ്റീവ് തിങ്കിങ്ങിൽ ഞാൻ എടുക്കുന്നു. പക്ഷെ സുഹൃത്തെ, ഇപ്പോഴത്തെ ഈ പാനലിൽ വെച്ച് നിങ്ങളുമായി ഡിബേറ്റ് ചെയ്യാൻ എനിക്ക് പ്രയാസമുണ്ട്. കാരണം അപ്പുറത്ത് നിന്ന് ജലീൽ ഉയർത്തിയതും കാസിം സാഹിബ് ഉയർത്തിയതും അതുപോലെ അവർണ ഇവെല്ലാം ചേർന്ന് മുസ്ലിം ലീഗ് എന്തോ ഇവിടെ എന്തോ കോലാഹലം ഉണ്ടാക്കാൻ പോവുക, ബഹളം ഉണ്ടാക്കാൻ പോകും, ഇത് ലീഗല്ല, മുസ്ലിം മതസംഘടന തീരുമാനിച്ചതാണ്. ഞങ്ങൾ അതിലൊരു കാഴ്ചക്കാരോ അല്ലെങ്കിൽ അതിന്റെ കൺവീനിങ് മുസ്ലിം മതസംഘടനകൾ തീരുമാനിച്ചാൽ മതസംഘടനാ നേതാക്കൾ പറയുന്നതാണ് അതിന്റെ ഭംഗി, അതിൽ ജനാധിപത്യത്തിൽ അതാണ് ഭംഗി. പക്ഷേ അത് സെക്യുലർ പാർട്ടി രാഷ്ട്രീയത്തെ, രാഷ്ട്രീയമായി വിയോജിപ്പുള്ള ഒരു വിഷയത്തെ, രാഷ്ട്രീയമായി വിയോജിപ്പുള്ള ഒരു വിഷയത്തെ ഒരു പാർട്ടി ആ വിയോജിപ്പിനെ പള്ളികൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളാക്കാൻ ഉപയോഗിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അത് മാത്രമാണ് ചോദ്യം ചെയ്യാൻ ശ്രമിച്ചത്. മതസംഘടനകൾ പറഞ്ഞു, മതസംഘടനകൾ പറഞ്ഞു, ഇനി പറയാൻ ബാക്കിയുള്ള മതസംഘടനകളോട് അവരുടെ ചോദിക്കുക, മാധ്യമങ്ങൾ ചോദിക്കുക, ഇത് ലീഗിന്റെ താല്പര്യമാണോ മതസംഘടനകളുടെ താല്പര്യമാണോ? മതസംഘടനകൾ അവരുടെ താല്പര്യം നടത്തുന്ന അതിനെതിരെ ഇത്തരം സംഘടനകൾ വരിക എന്ന് പറഞ്ഞാൽ എന്തൊരർത്ഥം? ഇതൊക്കെ ലീഗ്, എന്ത് മുസ്ലിം ഇഷ്യൂ വന്നാലും അതിനെ ലീഗാക്കി തല്ലിക്കൊണ്ട് രാഷ്ട്രീയമായി രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയുള്ള നിലപാട് സ്വീകരിക്കാതിരുന്നാൽ സന്തോഷം. ലീഗ് ഒരു സെക്യുലർ പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ശ്രീ ഷാഫി ജാലിയം. കാരണം ഇവിടെ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ തന്നെ വർഗീയത ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മുസ്ലിം ലീഗ് ആ തരത്തിൽ ആകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ നിലപാടിനെ ചോദ്യം ചെയ്യുന്നത്. ശ്രീ ഷാഫി ജാലിയം, ഇടതുപക്ഷത്തിന്റെ സുഹൃത്ത് ഇവിടെ ഒരു കാര്യം പറയണ്ടായി, അതിൽ ലീഗിന് തീവ്രത പോരാ. ഇപ്പൊ നോക്കി ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് ഈ വഖഫോടിന്റെ കാര്യത്തിൽ മുസ്ലിം സമൂഹത്തിനോട് ഈ സർക്കാർ വിവേചനം കാണിച്ച സമയത്ത് മുസ്ലിം ലീഗ് പ്രതികരിച്ചിട്ടെങ്കിൽ മുസ്ലിം സമുദായത്തിനകത്ത് നിന്ന് എന്താ സംഭവിക്കുക? ലീഗിന് തീവ്രത പോരാന്ന് വീണ്ടും പറയും. ഞങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ആ സമുദായത്തിനോട് ചെയ്യുന്ന അപഗണനക്കെതിരെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എന്തോ തുടങ്ങിയാണ് മുസ്ലിം സംഘടനകളുടെ അഭിപ്രായം ആരായും ആ അഭിപ്രായങ്ങളിൽ അവർ പറയുന്നത്. അല്ലാതെ ഈ മുസ്ലിം വിഭാഗത്തിന് മുഴുവൻ അവകാശം നിങ്ങൾക്കില്ലല്ലോ. ഇപ്പോൾ ബി ജെ പി ചില സമയത്ത് ബി ജെ പി ഞങ്ങളാണ് ഹിന്ദുക്കളുടെ മുഴുവൻ രക്ഷകർ എന്ന് പറഞ്ഞ് ചില അട്ടിപ്പേർ അവകാശം എടുക്കാറുണ്ട്. അതുപോലെ എടുക്കേണ്ട കാര്യം മുസ്ലിം ലീഗിനില്ലല്ലോ. മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയപരമായ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ അസ്തിത്വത്തിന് വേണ്ടി പിന്നാക സമൂഹങ്ങളുടെ ഭരണഘടനാപരമായ അവകാശത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ലീഗിന് അട്ടിപ്പേറി അവകാശം ഉണ്ടോ എന്ന് ഭാഗത്ത് ചോദിച്ചു. എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം വന്നപ്പോൾ ഞങ്ങളോടാണ് ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ അഭിപ്രായം എന്താ? ലോകത്തെ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് ബോംബ് പിടിച്ചാൽ ഞങ്ങളോട് അഭിപ്രായം ചോദിക്കുന്നത് അതിന്റെ കാരണം എന്തോ മുസ്ലിം സമുദായത്തിന് വേണ്ടി അഭിപ്രായം പറയാൻ ബാധ്യതപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന നിങ്ങളുടെ ബോധമാണത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ശ്രദ്ധിക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ്, അത് എല്ലാ കാലത്തും ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കി എൻ ആർ സിക്കെതിരെ പള്ളികളിൽ ശക്തമായി ബി ജെ പി കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിനെതിരെ പള്ളിയിൽ ഉണ്ടാക്കിയ ആക്ഷേപമായി ആരോ വന്നോ? ഇപ്പൊ സ്റ്റേറ്റ് സർക്കാർ
അല്ലല്ല ഈ അതും ഇതും രണ്ട് വിഷയമല്ലേ, അതും ഇതും രണ്ട് വിഷയമല്ലേ? ഒരു വിഭാഗത്തെ അല്ലല്ല, അതായത് ഒരു വിഭാഗത്തെ എന്താണ് എൻ ആർ സി വിഷയം എന്താണ് ശ്രീ ഷാഫി ചാലിയം? എൻ ആർ സി ദേശീയ പൗരത്വ വിഷയം എന്താണ്? ഒരു സമുദായത്തെ മാത്രമായി ഒറ്റപ്പെടുത്തി ആ രാജ്യത്തേക്ക് ഈ രാജ്യത്തേക്ക് കടന്നു വരാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഒരു കരുനിയമം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നാകെ ചേർന്ന് നിന്ന് ആ സമുദായത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയതാണ് എൻ ആർ സി വിഷയം. പക്ഷേ വഖഫ് ബോർഡ് നിയമനം അതുപോലെയല്ല. വഖഫ് ബോർഡ് നിയമനവും എൻ ആർ സിയും രണ്ടും രണ്ട് വിഷയമാണ്. അത് രണ്ടും രണ്ടായി നിങ്ങൾക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കാരണം മുസ്ലിം ലീഗിന് അന്ധമായ ഇടത് വിരോധമുണ്ടല്ലോ. ഈ ഇടത് വിരോധം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എങ്ങനെയെങ്കിലും എതിർപ്പ് പ്രകടിപ്പിക്കണം. നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യം നടപ്പാക്കണമെങ്കിൽ അതിന് പള്ളികളെ കൂട്ടുപിടിച്ചാൽ എളുപ്പമായി കാര്യങ്ങൾ. ഈ രീതിയിൽ പോവുകയാണെന്ന് ആർക്കാണ് മനസ്സിലാകുന്നത്? ശ്രീ ഷാഫി ചാലിയം, അന്ന് കേന്ദ്രം ചെയ്യുന്നത് ഞെക്കിക്കൊല്ലലാണെങ്കിൽ ഇവർ നക്കിക്കൊല്ലലാണ്. രണ്ട് രണ്ട് രീതിയിലുള്ള പീഡനമാണ്, അത്ര തന്നെയേ ഉള്ളൂ. എല്ലാം എങ്ങനെയാണ് ഇതിനെ കുറിച്ച് പറയുക? എന്താണ് അപർണ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? ഇതൊക്കെ പുതിയ കാര്യമല്ല. എത്രയോ കാലമായി ഇത്തരം ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ മസ്ജിദ് സംഘടനകൾ അവരുടെ ദൗത്യം നിർവഹിക്കും. അവരുടെ വക്കം സ്വത്തുക്കളാണിത്. അവരുടെ സ്വത്തിൽ നിന്നാണ് ഇതിന് ശമ്പളം കൊടുക്കേണ്ടത്. അല്ല, അപ്പൊ ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ, ഇപ്പൊ വഖഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ, അത് യഥാർത്ഥത്തിൽ മതപരമായി അതിനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചുള്ള മുസ്ലിം ലീഗിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കൊള്ളാം. താങ്കൾ പറഞ്ഞിട്ട് മുസ്ലിം ലീഗിൽ അതിനൊരു സബ്ജക്ട് മാറ്റർ അല്ല, മുസ്ലിം ലീഗിന്റെ സബ്ജക്ട് മാറ്റർ അല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ വർഗീയവൽക്കരിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു രീതി വെച്ചാൽ പള്ളികൾ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി എടുത്ത് മുന്നോട്ട് പോവുകയും അത് ഏതേലും ഒരു കക്ഷി എടുത്താൽ അത് ശരിയോ തെറ്റോ? സുഹൃത്തെ, നിങ്ങളിത് വിഷയം ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇത് വഖഫ് സ്വത്തിന്റെ സംരക്ഷണത്തിന് സർക്കാർ ഉണ്ടാക്കിയ ഒരു ബോഡിയാണ് വഖഫ് ബോർഡ്. ഇതിലെ സ്വത്തുക്കൾ വഖഫ് സ്വത്തല്ല. ഓരോ മുസ്ലിങ്ങളും ഇപ്പൊ ഉദാഹരണം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്വത്തിലെ ഇത്ര ഭാഗം വഖഫിലേക്ക് ഞങ്ങൾ നിർത്തിയാക്കി എന്ന് പറയും. ഇങ്ങനെ ഓരോരുത്തരും ഒച്ചത്തെ പ്രകാരം വഖഫിലേക്ക് ധാരാളം സ്വത്തുക്കൾ കൊടുത്തു. ആ സ്വത്തുക്കള് കടമുറികള്, പീടികള്, ഞാൻ ചോദിച്ചതല്ല അപർണ, നിങ്ങൾക്ക് ദൈവകോപം ഉണ്ടോ എന്നോട് ഇങ്ങനെ പെരുമാറിയാൻ? ഈ ഷാഫിക്ക് അതിന് മറുപടി പറയാൻ കഴിയില്ല. കാര്യം ഞാൻ അവസാനിപ്പിക്കാം, ഇടപെടുക എന്ന് കരുത്. ഇത് രാഷ്ട്രീയമായി അവര് ആയുധമാക്കിയ വിഷയമാണ്, അതാണ് അതിൻ്റെ അത് വ്യക്തമാക്കി. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയട്ടെ, രാഷ്ട്രീയ കക്ഷി, നമ്മളെന്ന രാഷ്ട്രീയ കക്ഷി ഇങ്ങനെയുള്ള കാര്യത്തിൽ മതപരമായി ഈ പറയുന്ന പള്ളികളെ ഉപയോഗിച്ച് മുന്നോട്ട് നീങ്ങത്തില്ല. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇവര് കാണിക്കാൻ പോകുന്ന സബ്സിക്വന്റ് മൂവിന്റെ ഇനീഷ്യൽ മൂവ് ആണ് ഈ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഷാഫിക്ക് എന്നെ തള്ളിക്കളഞ്ഞ് പറയാൻ പറ്റില്ല. ഒരിക്കലും പക്ഷെ അത് ഒരു അപകടം അതിനകത്ത് ഉണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് നമ്മൾ പറഞ്ഞല്ലേ, അപകടം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വിടുന്ന അപകടം ഞാനും താങ്കളും കൂടെ ഒരുമിച്ചാണ്, അല്ലെ, അവർണ പോലും അതിനകത്ത് രക്ഷപ്പെട്ടില്ല, നമ്മൾ ഒരുമിച്ചാണ് നേരിടേണ്ടത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. അല്ല, അത് അതൊക്കെ സംബന്ധിക്കുന്നു, ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പുതിയ കാലഘട്ടമാണ്, അദ്ദേഹം ചോദിച്ച ചോദ്യമുണ്ട്. പണ്ടത്തതൊക്കെ ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് പറ്റുമോ എന്നത് വളരെ പ്രസക്തമായ അടിപൊളിയായിട്ട് ചോദ്യമാണ്. പക്ഷെ പണ്ട് എങ്ങും കാണാത്തൊരു സംഗതി ഉണ്ട്, രണ്ട് സമുദായങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഏറ്റുമുട്ടിയാൽ നമുക്ക് തുടർഭരണമാവാം എന്ന ഒരു പുതിയ സിദ്ധാന്തം കൂടി ഇവിടെ ഉണ്ടായ ഒരു നാട്ടിലാണ് ഞാനും നിങ്ങളും അവരുടെയും അവരുടെയും ഒക്കെ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. കാരണം ഈ ക്രിസ്ത്യൻ മുസ്ലിം തമ്മിൽ അകലം ഉണ്ടാക്കിയത് ഏത് രീതിയിലാണെന്നും എവിടെയാണ് അതിന്റെ മരുന്നിട്ടതെന്നും നമുക്കറിയല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ ഈ വിഷയത്തിലൊക്കെ എന്തിനാണ് ദേവസ്വം ബോർഡ് വഖഫ് ബോർഡ് ഇതിന് രണ്ട് നിയമം, എന്താ രണ്ടിനും പിടിച്ച് പി എസ് സിക്ക് വിട്? ഇതൊന്ന് മാത്രം എന്ത് ഇതിനെ ഈ വിവേചനത്തിനെ കുറിച്ച് ഒന്നും ഈ തരത്തിൽ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അത് വഖഫ് ബോർഡിന്റെ പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ റിക്രൂട്ട്മെന്റ് ബോഡിയുണ്ട്, ആ ബോഡിയാണ് അവരുടെ റിക്രൂട്ട്മെന്റ് തീരുമാനിക്കുന്നത്. അതേമാതിരി പി എസ് സിക്ക് വിടാതെ ഇവിടെ ഒരു ബോഡി ഉണ്ടാക്കാതെ സർക്കാരിനെ നിയന്ത്രിക്കാമല്ലോ. മുസ്ലിം ലീഗ് വഖഫ് സ്വത്ത് അടിച്ചു കൊണ്ടുപോകുന്നു, അതാണെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അതേമാതിരി നിയമനം നടത്തിയ മുസ്ലിം ലീഗുകാർ നടത്തിയ ഒരു നിയമനം അവർ പറഞ്ഞു തരട്ടെ, അതിന് ഒരു ലിസ്റ്റ് പുറത്തുവിട്ടെ, അതിനൊക്കെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഇതേപോലെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ദേവസ്വം ബോർഡ് ചെയ്ത ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ബോഡി ഉണ്ടായിരുന്ന സർക്കാരിന് ഇതെന്തിനാണ് രണ്ട് സമുദായത്തോട് രണ്ട് സമീപനം?
എന്നൊരു ക്വസ്റ്റ്യൻ ഉയർത്തുമ്പോൾ ഞങ്ങൾ ന്യായം ശാഫിചാര്യം താങ്കളോടുള്ള ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ പറയുന്നു, ഈ വിഷയത്തെ നിങ്ങൾ ദേവസ്വം ബോർഡുമായിട്ടാണ് കമ്പയർ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോവുകയുള്ളൂ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് വഖഫ് ബോർഡിന്റെ എന്താണ് സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ശരിയാണ്, ഈ മതരഹിതമായിരിക്കണം നിയമനങ്ങൾ, പ്രത്യേകിച്ചും പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം മതരഹിതമായിരിക്കണം നിയമനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ എത്രത്തോളം ആർഗ്യൂ ചെയ്യപ്പെടും എന്നുള്ളതിനെ കുറിച്ച് സംശയമാണ്. പക്ഷേ ശ്രീ ഷാഫിചാര്യം ഈ വിഷയത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു രീതി കൂടി ഉണ്ടല്ലോ, അതായത് എല്ലാവർക്കും ലഭിക്കും, അതായത് ഈ വഖഫ് ബോർഡിൽ നിയമനം പി എസ് സിക്ക് വിട്ടാൽ അതിൽ യോഗ്യതയുള്ളവർ അവിടെ നിയമിതരാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കാണ് കൂടുതലായി അതിന് നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ അത്തരത്തിലാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതൊക്കെ എത്രത്തോളം സാധ്യമാകുമെന്ന് കണ്ടറിയണം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പി എസ് സിക്ക് വിടുമ്പോൾ അത് മുസ്ലിം സമുദായത്തിൽ കൂടുതലായി അർഹതപ്പെട്ടവർക്ക് കൂടി ലഭിക്കില്ല. ആരുടെങ്കിലും റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലൊക്കെ ചെന്ന് ഈ വഖഫ് ബോർഡിലെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇരിക്കേണ്ട ഒരു ഗതികേട് നമ്മുടെ മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് ഉണ്ടാവില്ല. അതാണ് അവരുടെ മനസ്സിലായി. മുസ്ലിം സമുദായത്തിൽ പലരുമുണ്ട്. ഉദാഹരണം, ജബ്ബാർ മാഷിക്ക് കയറി വരാം, ജാമിദ ടീച്ചർക്ക് കയറി വരാം, ജസ്ല മാടശ്ശേരിക്ക് കയറി വരാം. കാരണം അവരൊക്കെ ലിസ്റ്റ് ആരാണ്? ഇപ്പൊ കടിശ്ശേരി റഷീദ് ഖന്റെ മകളാണ് സ്പീക്കറുടെ ഭാര്യ. അവർ മുസ്ലിം മെറിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഒരു ജോലിയിലേക്ക് കടന്നു വന്നത്. മുസ്ലിങ്ങളുടെ പരിഗണനയിൽപ്പെട്ട് ഈ ജാതി ഇല്ലാത്ത അല്ല, ഈ ഇസ്ലാമിനെതിരെ സംഘികളോടൊപ്പം നിന്ന് പോരാട്ടം നടത്തുന്ന ജബ്ബാർ മാഷിക്കും ജാമിലക്കും ജസ്ല മാടശ്ശേരിക്കും കടന്നു വരാനുള്ള വഴിയാണ് ഇവരോടെ ഒരുക്കുന്നത്. അതാണ് ഇതിലെ അപകടത്വം. വഖഫ് ബോർഡിലെ നിയമനം വഖഫ് ബോർഡിനാണെന്ന് വഖഫ് ബോർഡിന്റെ കേന്ദ്ര നിയമം ഈ സംഘികൾ നേരത്തെ പറഞ്ഞിരുന്ന ഈ ശബരിമല വിഷയ സമയത്ത് നിങ്ങൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ അന്ന് ശബരിമല വിഷയത്തിൽ വിശ്വാസികളല്ലാത്തവർ അന്ന് അമ്പലത്തിൽ വരില്ലേ എന്നുള്ളത് ആ സെയിം ഡയലോഗ് സെയിം അതിന്റെ മറ്റൊരു പാറ്റേൺ ആണ് മുസ്ലിം ലീഗ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. സെയിം, ഒരു മാറ്റവും ഇല്ല. അന്ന് അന്ന് ശബരിമല ആണെങ്കിൽ ഇപ്പോൾ വഖഫ് ബോർഡ് സെയിം പാറ്റേൺ. സംഘികളെക്കാളും മുസ്ലിം സമുദായം ഇന്ന് ഭയപ്പെടുന്നതും വെറുക്കുന്നതും ഇത്തരത്തിലുള്ള എന്താണ് ഇത്തരത്തിലുള്ള ചില മുസ്ലിം സമുദായത്തിനുള്ളിൽ നിന്ന് ഒരു മതനിരാസത്തിന്റെ കുറെ വക്താക്കൾ വന്നുണ്ട്. പക്ഷെ അവരൊക്കെ വരുന്നത് അഘോരി കുഘോരി എന്ന് പറഞ്ഞ സംഘി ചാനലിലൂടെയാണ് അവരുടെ വിഷം മുഴുവൻ പുറത്തേക്ക് തള്ളുന്നത്. അവർക്കൊക്കെ കടന്നു വരാനുള്ള വഴിയാണ് ഇതിൽ ഒരുക്കുക. എന്തിനാണ് നിലവിലുള്ള കേന്ദ്ര വഖഫ് ആക്ട് നിയമത്തിന് വിരുദ്ധമായ ഒരു നിയമം ഇവിടെ ഉണ്ടാക്കിയത് എന്ന നിയമപരമായൊരു ചോദ്യമുണ്ട്. ഗോ ടു കോർട്ട്, ഞങ്ങൾ അത് കോടതിയിൽ പോകുകയാണ്. ശരി, ഒരിക്കലും വിരുദ്ധമല്ല നിയമം. അല്ല ശ്രീ കാസിമിരിക്കോ, ആ വിഷയവും അതായത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. ശ്രീ കാസിമിരിക്കോ, ഈ പറയുന്ന പോലുള്ള ആശങ്ക, മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന പോലുള്ള ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള, അതായത് ഇപ്പൊ പി എസ് സി ഈ മതരഹിതമായിരിക്കണം അല്ലെങ്കിൽ മതത്തിന്റെ പുറത്തായിരിക്കരുത് അപ്പോയിന്റ്മെന്റ്സ് എന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നൊരു അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടായാൽ ആ സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ കോടതി അംഗീകരിക്കണമെന്നില്ലല്ലോ ശ്രീ കാസിമിരിക്കോ. പുതിയ വഖഫ് ആക്ടിന്റെ മൂന്നാം ഖണ്ഡികയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിന്റെ കാൻഡിഡേറ്റ്സ് മുസ്ലിം ആയിരിക്കണം. കാരണം വഖഫ് എന്ന സ്ഥാപനത്തെ കുറിച്ച് കോടതിക്ക് നല്ല ധാരണയുണ്ട്. 1912 മുതൽ ഇവിടെ വഖഫ് ആക്ട് നിലവിലുണ്ട്. രസകരമായ സംഭവം, മുഹമ്മദ് അലി ജിന്നയായിരുന്നു അന്ന് ഈ വഖഫ് ആക്ടിന് രൂപം കൊടുക്കാൻ നേതൃത്വം കൊടുത്തത്. അതിനുശേഷം പല തവണ വഖഫ് ആക്ട് ഭേദഗതി ചെയ്തു. അവസാനമായി 1995 ഭേദഗതി കൊണ്ടുവന്നത്. ആ സമയത്ത് അതിന്റെ കുറ്റമറ്റൊരു വഖഫ് വഖഫ് നിയമത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പോരാടിയത് ഇബ്രാഹിം സുലൈമാൻ സേട്ട് ആയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയും വഖഫ് സ്ഥാപനങ്ങൾ ഭരിക്കപ്പെടുന്നത്. കോടിക്കണക്കിന് വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുക. ചില സംസ്ഥാനങ്ങളിൽ, ഉദാഹരണമായി ഹരിയാനയിൽ, ഏറ്റവും നല്ല നിലയിലാണ് വഖഫ് സ്ഥാപനങ്ങൾ നടത്തപ്പെടുന്നത്. കേരളത്തിലെ അവസ്ഥ പരിതാപകരം തന്നെയാണ്. ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ രഹസ്യം, മുസ്ലിം ലീഗിന്റെ പല ഓഫീസും കൂടി നിലകൊള്ളുന്നത് വഖഫ് ഭൂമിയിലാണ്. കോഴിക്കോട്ട് പ്രാന്തപ്രദേശത്ത് ഇപ്പൊ അടുത്ത കാലഘട്ടത്തിൽ ഒരു വിവാദമുണ്ടായി. വഖഫ് ചെയ്യപ്പെട്ട 70 ഏക്കർ സ്ഥലത്തിൽ നിന്ന് വലിയൊരു ഭൂരിപക്ഷം ഭാഗവും കാണുന്നില്ല. എവിടെ പോയി? ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മുത്തവല്ലി കോട്ട എന്ന് പറയുന്നൊരു കോട്ട ഉണ്ട്. അതായത് പള്ളി പരിപാലന കമ്മിറ്റികളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവര് മുസ്ലിം ലീഗിന്റെ 2 പ്രതിനിധികൾ കഴിഞ്ഞ് 25 വർഷമായി അത് അള്ളിപ്പിടിച്ചിരിക്കുകയാ. എന്തേ ഷാഫിചാലയത്തിന്റെ പാർട്ടിക്ക് വേറെ ആരും കിട്ടിയിട്ടില്ലേ? ഒരു മായരാജിനല്ലാണ്ട് വേറെ ആരും കണ്ടിട്ടില്ല.
മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ട് ഇപ്പോഴത്തെ പി എസ് സി വഴിയുള്ള നിയമനത്തെ ഇവരെ എതിർക്കുന്നു? ഒരിക്കലും തന്നെ മുസ്ലിം സമൂഹത്തിൽ ഈ വഖഫ് നിയമനത്തെ കുറിച്ച് ഇപ്പോഴും വലിയ ആശങ്കയൊന്നുമില്ല. ഉള്ളൊരു മുസ്ലിം ലീഗിനാണ്, മുസ്ലിം ലീഗിന്റെ വിധേയത്വമുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ കൂടെ നടക്കുന്ന ചില സംഘടനകൾക്ക് നിങ്ങളറിയോ, അടുത്ത സമീപകാലത്തും തന്നെ കാന്തപുരം വിഭാഗത്തിന്റെ ഓരോ സ്റ്റാഫിനെയും തന്നെ വക്താവിനെ എടുത്തിട്ടില്ല. ഇതിനൊരു മാറ്റം ഉണ്ടാവുക എന്ന് പറയുന്നത് വിപ്ലവകരമായ മാറ്റം പറഞ്ഞു കഴിഞ്ഞാൽ സാമുദായിക വികാരം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം മാത്രമാ. ഒരു മതേതര ശാക്തീകരണത്തിന്റെ ഭാഗത്തിൽ കാലഘട്ടം പുതിയ തലമുറ മതേതരത്വത്തെയാണ് മതനിരപേക്ഷ സമൂഹത്തെയാണ് ആഗ്രഹിക്കുന്നതും വേണ്ടി ശ്രമിക്കുക. കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട് എത്തിയത് അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട് എത്താൻ ഒരു അയ്യന്നക്കാരന് ഈ പിന്നെ ലോകാവസാനം വരെ കഴിയോ? വക്കപ്പോറിൽ എത്താൻ അത് വേറെ കഴിയോ? നിങ്ങൾ ജനാധിപത്യ രീതിയിൽ നിങ്ങൾ എങ്ങനെ കൂടുതൽ പറയേണ്ട ഷാഫി മായനാജിയെ കുറിച്ച്? ഷാഫി ചാലിയത്തെ അയ്യനിൽ നിന്ന് എന്തുകൊണ്ട് പുറത്താക്കിയില്ല? വ്യക്തിപരമായ ചർച്ചകളിലേക്ക് പോകണ്ട. വളരെ നന്ദി ശ്രീ ലാൽകുമാർ, ശ്രീ കെ ടി ജലീൽ, ശ്രീ ഷാഫി ചാലിയം, ഒപ്പം തന്നെ കാസിമിരി ഗോ ചർച്ചയിൽ പങ്കെടുത്തതിന് ഇടവേള.